ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വേളയ്ക്കായി കർത്താവേ തിരിക്കരേ. നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം. ഉങ്ങൾ മത്തിയിലെ ദൈവമുടി വാർത്തയെ പകർന്നു കൊള്ളുമ്പോടിക്ക് ദൈവൻ തന്നിരിക്കുന്ന വിലയേറെപ്പെട്ട ഭാഗ്യത്തിനായി നന്ദി സ്ഥലത്തുകരേ. ഈ ദൈവദാസന്മാരുടെ കൂട്ടായ്മയുടെ നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ഇന്നർമ്മയാന ഐക്യ കൂട്ടങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന അത് ഒഴുകപ്പെടുത്തുകര ദൈവ ഊഴിയർകൾ, അതുപോലെ തന്നെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന സകല ദൈവമക്കൾ, ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. മാത്രമല്ല ഇന്ന് പകൽവേളയിലെ ഇന്ന് ആരാധനയിൽ കലന്നുകൊണ്ടിരിക്കുന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവ ഊഴിയർകൾ, എല്ലാ ദൈവജനങ്ങൾ ഒവ്വൊരുവർക്കായി കർത്താവിന് നന്ദി സ്തുതിക്കരേ. ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ ദൈവ പ്രശ്നത്തെ നാം ഉണരുമ്പടിക്ക് കർത്തൻ നമുക്ക് കൃപ ചെയ്യുവാറാക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് നമ്മെ ധാരാളമായി ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്തൻ നമ്മെ അധികമായി ആശീർവദിപ്പാറാക. പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ആവിയാനവൻ കരത്തിലെ തന്നിരിക്കുന്ന ഒരു ദൈവ വാർത്തയെ ഉങ്ങൾക്ക് ഞാൻ പകർന്നു കൊടുക്ക വിരുമ്പുകരേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. ഇങ്ങനെ എല്ലാ ജനങ്ങൾ നാം അധികമായ പ്രസംഗത്തെ കേൾക്കുന്നവർ. നിങ്ങൾ കേട്ടിട്ടുള്ളതിൻ്റെക്കാൾ അപ്പുറമായിട്ടൊന്നും എനിക്ക് പറയാനായിട്ടില്ല. നിങ്ങൾ കേട്ടതെ വിടെ പെരുസാ സോൾഡർക്ക് എങ്ങോട്ട് ഉണ്ടല്ലേ. കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിനും 66 പുസ്തകമാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളിനും 66 പുസ്തകമാണ്. കാരണം ഉങ്ങ കയ്യിലിരിക്കുന്ന ബൈബിളിലെയും 66 പുസ്തകങ്ങൾ തന്നെ ഇരിക്കുന്നത്. ഏൻ കയ്യിലിരിക്കുന്ന ബൈബിളിലെയും 66 പുസ്തകങ്ങൾ തന്നെ ഇരിക്കുന്നത്. എങ്കിലും പരിശുദ്ധാത്മാവ് എന്തെങ്കിലും നമ്മോട് പറയാനുണ്ടെങ്കിൽ അത് നമ്മോട് സംസാരിക്കട്ടെ. ആനാലും പരിശുദ്ധാവിയാനവർ ഏതാവത് നമ്മോട് പേശ വിരുമ്പിനാൽ അതേ നമ്മോട് പേശുവാറാക. ഒരു വാക്യം വിശുദ്ധ ബൈബിളിനകത്ത് നിന്ന് വായിക്കാം. പരിശുദ്ധ വേദാഗമത്തിൽ നിന്ന് ഒരു വസനത്തെ നാം വാസിപ്പോ. സഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം. സഖരിയ ദീർഘദർശന പുസ്തകം 4-ാം അധികാരം. അതിന്റെ 6 തുടങ്ങി 8 വരെയുള്ള, സോറി, 9 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. ഈ നല്ല വാക്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നല്ല വസനത്തിനായി കർത്താവേ തുതിക്കരേ. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ ഈ വാക്യങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. നാം അനേക പ്രസംഗങ്ങളിൽ വസനത്തിൽ നിന്ന് കേട്ടിരിക്കുന്നു. അനേക ദൈവദാസന്മാർ ഈ യോഗത്തിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ടല്ലോ. അനേക ദൈവ ഊഴിയർ കൂടെ ഇന്ന് കൂട്ടത്തിൽ നിന്ന് കലന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് ഈ വചനങ്ങളിലൂടെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ അനേവരെയും കർത്താവിന്റെ വസനങ്ങൾ മൂലമായി ആശീർവദിപ്പാറാക. ഇസ്രായേൽ ജനത്തിന് ആരാധിപ്പാൻ ഒരു ആരാധന ആലയം ദൈവം കൊടുത്തു. ഇസ്രായേൽ ജനങ്ങൾ ദൈവനെ ആരാധിക്കുമ്പോഴേക്ക് ഒരു ആലയത്തെ കത്തിൽ കൊടുക്കുന്നു. ആ ആലയത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്ത ആലയത്തിലെ ദൈവ പ്രസന്നം ഇരുന്നത് ചുറ്റുമുള്ള സകലർക്കും അറിയാം. ഇവരുടെ പ്രത്യേകത ഈ ആലയത്തിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യമാണെന്ന് അങ്ങ് ചുറ്റിയിരിക്കുന്ന ജനങ്ങൾക്ക് തെരിയും. ഇങ്ങനെ വിശേഷം എന്നവെന്നാൽ ഇന്ന് ആലയത്തിൽ വെളിപ്പെടുകിറ ദൈവ പ്രസന്നമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകവേദാൻ സമാഗമന കൂടാരമായിരുന്നപ്പോഴും ആലയമായിരുന്നപ്പോഴും ആശ്രിപ്പ് കൂടാരമാകിരുന്ന പോലും ദേവാലയമാകിരുന്ന പോലും ശത്രുക്കൾ ആ രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എതിരികൾ ദേശത്തേക്ക് വരുമ്പോൾ ആദ്യം അവർ നശിപ്പിക്കാൻ ശ്രമിച്ചത് ആലയമാണ്. മുതലാവത് അവർ അഴിക്ക നിനത്തതെല്ലാം ആലയത്തെ താൻ. കാരണം ഒത്തിരി ആയുധങ്ങളും അതുപോലെ സന്നാഹങ്ങളും ഉണ്ടെങ്കിലും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായി. അനേക ആയുധങ്ങൾ ഇരുന്നാലും പടയബലം ഇരുന്നാലും ഇവരെ തോൽക്കടിക്ക മുടിയാതെന്ന് അവർക്ക് തെരിയും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആലയത്തെ നശിപ്പിക്കാനായിട്ട് ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. ആകവേ താൻ മുതലാവത് അവർ ആലയത്തെ അഴിപ്പതിനു മുയർച്ചി ചെയ്താൽ ഒരു തവണ
ബാബിലോണിലെ രാജാവ് ഇസ്രായേലിലേക്ക് വന്നു. ഒരു മുറൈ ബാബിലോണിയൻ രാജാ ഇസ്രായേലുക്കെതിരായി വരുകാൻ അവിടെയുള്ള ജനത്തെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങേരിക്കര ജനങ്ങളെ പിടിച്ചു കൊണ്ടുപോന ആലയത്തെ നശിപ്പിച്ചു. ആലയത്തെ അഴിത്താൻ ഇത് കണ്ടിട്ട് അനേകം പേർ കരയുവാൻ തുടങ്ങി. ഇതെ പാർത്ത് അനേകർ അഴ ആരംഭിത്താർ. അങ്ങനെ കരയുന്നവരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനും കരയാൻ തുടങ്ങി. അപ്പടി അഴുകരവുകൾ മത്തിയിലെ ഒരു ദീർഘദർശിയും അഴ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് യിരെമ്യാവ്. അവരുടെ പേരാൻ യിരെമ്യാവ്. ദൈവത്തോട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു. ദൈവത്തിൽ അഴുതുകൊണ്ട് അവർ ഒരു കേൾവി കേൾക്കുന്നു. ദൈവമേ ആണ്ടവരേ, എന്ന് ഞങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയും? എന്തൊക്കെ ഞങ്ങൾ തിരുമ്പി വരുവോ? കാരണം പിടിച്ചുകൊണ്ട് പോയവൻ ശക്തനായ രാജാവാണ്. കാരണം പിടിച്ചുകൊണ്ട് പോനവൻ വല്ലമയുള്ള പരാക്രമശാലിയായ രാജാ. ആ കാലത്ത് അവനെ പോലെ വേറൊരുത്തനെ കണ്ടിട്ടില്ല. അന്ത കാലഘട്ടത്തിൽ അന്ത രാജാവെ പോലെ വേറൊരുവനെ പാർക്ക മുടിയാത്. അദ്ദേഹം ഒരു രാജ്യത്തെ പണിതു. അവർ ഒരു ദേശത്തെ കട്ടിനാൻ. അതിനെ ചുറ്റിലും ഒരു മതിലുണ്ടാക്കി. അതിനെ ചുറ്റിലും ഒരു മതിൽ ചുവർ എഴുപ്പിനാൻ. നമ്മളും മതിൽ കെട്ടാറുണ്ട്. നാമളും മതിൽ ചുവർ കെട്ടുവതുണ്ട്. അത് 4.5 ഇഞ്ചോ 9 ഇഞ്ചോ പണമുണ്ടെങ്കിൽ 12 ഇഞ്ചോ വരെ പരമാവധി വീതി ഉണ്ടാവും. അത് 4.5 ഇഞ്ചോ ഇല്ല 5.5 ഇഞ്ചോ അല്ല പണം ഇരുന്നാ ഒരു അതൊക്കെ മേലെ കൊണ്ട് നമ്മൾ കെട്ടുവതുണ്ട്. എന്നാൽ ആണാൽ സ്തോത്രം, അവൻ ഉണ്ടാക്കിയ മതില് എന്ന് പറയുന്നത്, അവൻ കട്ടിന മതിൽ ചുവർ എന്നത് ഏകദേശം 6 രഥങ്ങൾക്ക് ഓടിപ്പോകാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള മതിലാണ്. ഏറെക്കുറിയെ 6 രഥങ്ങൾ അത് സുവറ്റിക്ക് മേലാകെ ഓടത്തക്കതാകെ അവളവ് അകലമാണ് ഒരു മതിൽ ചുവരായി. ആ രാജ്യത്തിനകത്തേക്കാണ് ഇസ്രായേലിനെ പിടിച്ചുകൊണ്ടു പോയത്. അന്ത ദേശത്തിനുള്ളിൽ ഇസ്രായേലിനെ പിടിച്ചു കൊണ്ടുപോണാൻ അവരെ അതിനകത്തു നിന്ന് പുറത്തു കൊണ്ടുവരാൻ മനുഷ്യർക്കാർക്കും കഴിയില്ല. അങ്ങേ ഉള്ളേ ഇരുന്ന് അവരെ വെളിയെ കൊണ്ടുവരുവതിക്ക് എന്ത മനുതിരാളും കൂടാതെ. പക്ഷെ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആനാൽ അവൾ കട്ടിടത്തിൽ ജപിക്കാർ. കർത്താവേ, ആണ്ടവരേ, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരണം. ഇങ്ങേ ഇരുന്ന് ഞങ്ങൾ വെളിയേ വര വേണ്ട. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു. യിരെമ്യാവിടത്തിലെ കഥ സുണ്ണാ, 70 ആണ്ട് കഴിഞ്ഞ് ഞാൻ എന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരും. 70 ആണ്ടുകൾക്ക് പിൻപ് ഞാൻ എൻ ജനങ്ങളെ വെളിക്കൊണ്ടുവരുവേ. കരയുന്നവന് എന്നായാലും മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ. അഴുകിറവുകൾക്ക് എപ്പോഴാണാലും ബദിൽ ഉണ്ട് അരുമയാനവർകളെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം അവനോട് പറയുന്നു. ദൈവം അവനോട് ചൊല്ലുകാർ, 70 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും. 70 ആണ്ടുകൾക്ക് പിറകെ തിരുമ്പി വരുവായി. എല്ലാവരും പ്രതീക്ഷിക്കുന്നു, എല്ലാവരും എതിർപാർക്കാങ്ക. 70 വർഷം കഴിഞ്ഞാൽ, 70 ആണ്ടുകൾ കഴിഞ്ഞ ഞങ്ങളെ ആർ പുറത്തു കൊണ്ടുവരും? ഞങ്ങളെ ആർ വെളിയെ കൊണ്ടുവരുവാർകൾ? കാരണം നെബുക്കദ്നേസറിന് ശേഷം വന്ന രാജാക്കന്മാർ, നെബുക്കദ്നേസർക്ക് പിറകെ വന്ന രാജാക്കൾ അവനേക്കാൾ ദുർമാർഗികളായ വ്യക്തികളാണ്. അവനെ വിട കൊടൂര മനുതികളായിരുന്നാർകൾ. ആലയത്തിനകത്ത് ഉപയോഗിച്ച വിശേഷ വസ്തുക്കളെ പോലും പാപം ചെയ്യാൻ ഉപയോഗിച്ചവർ. ആലയത്തിൽ പയൻപെടുത്തപ്പെട്ട പാത്രങ്ങളെ പാവം ചെയ്യുന്നതിനൊക്കെ ഭയപ്പെടുത്തുന്നവളായിരുന്നു. എന്നാ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ കൂടുതൽ ചൊല്ലുകേ, ദൈവം പുറത്തു കൊണ്ടു പോകും എന്ന് പറഞ്ഞാൽ ദൈവം പുറത്തു കൊണ്ടുപോയിരിക്കും. ദൈവൻ നമ്മെ വെളിയെ കൊണ്ടുവരുവേൻ എന്ന് ചൊല്ലിയിരുന്നാൽ അവർ വെളിയെ കൊണ്ടു വന്നിരിപ്പാർ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതേത് പ്രതികൂലമായാലും, അത് എപ്പടിപ്പെട്ട എതിർപ്പായിരുന്നാലും, ഇന്ന് പകലിലെ ആരാധനയുടെ നടുവിൽ, ഇന്ന് പകലിന്റെ ആരാധനയിൽ മത്തിയിൽ പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരോടും ദൈവമക്കളോടും പറയുന്നത്, പരിശുദ്ധ ആവിയാണ് ദൈവ മനുഷ്യരോടും ദൈവ പിള്ളികളോടും ചൊല്ലുകാർ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ചില പദ്ധതികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ദൈവം ജനരെ കൊണ്ടുവരാൻ പോകുകയാണ്. എന്നെ വെളിയെ കൊണ്ടുവരുമ്പോഴേക്ക് ദൈവൻ ചില തിട്ടങ്ങളെ ആയത്തം പണി വെച്ചിരിക്കാർ. അവകൾക്ക് നേരാകെ ഇന്ന് കത്രവനെ കൊണ്ടുവര പോകാർ. അടുത്തിരിക്കുന്ന ആളുടെ കൈക്കൊന്ന് പിടിച്ച് അവിടെ മുഖത്തു നോക്കി പറഞ്ഞ്, ദൈവം ഇന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. പക്കത്തിരിക്കുന്ന ആൾക്കൾ കയ്യെ പിടിച്ച് അവങ്ങ മുഖത്തെ പാത്തി சொல்லுங்க, കത്തർ ഇന്നേക്ക് ഉങ്ങളെ വെളിയെ കൊണ്ടുവരുവാർ. சொல்லுங்க പക്കത്തല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ ഇടയിൽ ഇരുന്ന് ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ അവരെ തട്ടി വിളിച്ചിട്ട് പറയുക, ഉങ്ക നടുവിൽ ഉങ്ക കൂടെ ഉക്കാന്ത് യാറ തൂങ്ങുറാങ്ങനെ അവളെ തട്ടി എളുപ്പി ചൊല്ലുങ്ക. ആമേൻ, ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു ആരാധന നടക്കുമ്പോൾ, ഒരു ആരാധന നടന്നിട്ട് ഇരിക്കുമ്പോ, സ്തോത്രം, എന്റെ അടുക്കൽ ഒരാൾ ഇരിക്കുകയാണ്. ഏ പക്കത്തിൽ ഒരാൾ ഇരുന്നാർ. അപ്പോ അദ്ദേഹം ഇരുന്ന് ഉറങ്ങുന്ന കണ്ടപ്പോ, അവർ ഉക്കാതെ തൂങ്ങുന്നത് പാത്ത ഉടനെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ മകൻ ഇരിക്കുക. അവർക്ക് പക്കത്തിൽ അവിടെ മകൻ ഇരിക്കാർ. മകൻ അപ്പനെ തട്ടിയിട്ട് പറഞ്ഞു, അത് മകൻ അപ്പാവ തട്ടി ചൊല്ലാറ്, പാസ്റ്റർ നിങ്ങളെ വിളിക്കുന്നു ചെല്ലാൻ പറഞ്ഞു. പാസ്റ്റർ നിങ്ങളെ കൂപ്പിടാറ് പോങ്ക അപ്പടിന്നാറ്. അദ്ദേഹം നേരെ എഴുന്നേറ്റ് സ്റ്റേജിലോട്ട് വരിക. അവർ നേരെ എളുപ്പി സ്റ്റേജിലേക്ക് വന്നാറ്. ശ്രദ്ധിച്ചേ, ഗവണിയാ,
അതുപോലെ ആരെങ്കിലും ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ അപ്പടി ആരാത് തൂങ്ങുനാങ്ങനാ നിങ്ങൾ തട്ടി ഇങ്ങ് വിട്ടാ മതി. നിങ്ങൾ തട്ടി ഇങ്ങ് അനുപ്പി വിട്ടാ പോകും. ഹല്ലേലൂയാ ഹല്ലേലൂയാ. സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. കർത്താവേ നമുക്ക് ഉദവി ചെയ്യുവാനാ. നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഉങ്ങളെ വെളിക്കൊണ്ട് വരുവതിക്ക് ദൈവം നിശ്ചയിച്ചിരുന്നാൽ ദൈവം നിങ്ങളെ കൊണ്ടുവരും. ദേവൻ ഉങ്ങളെ കൊണ്ടുവരുവാൻ ഈ പകൽ അതിനുവേണ്ട ദൈവം സഭയെ കയ്യിലെടുക്കട്ടെ. ഇന്ന് പകലിൽ കർത്തർ അതർക്കാക സഭയെ കയ്യിലെടുപ്പാറാക. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ഇന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ജപത്തെ കേൾക്കുന്ന ദേവൻ ഉങ്ങളെ വിടുവിക്കുമടിയാകെ ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് അവർ പുറത്തു വന്നത്. നിങ്ങൾ കേൾക്കലാം അവർ എപ്പടി വെളിയേ വന്നാർകൾ. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം വായിക്കുമ്പോൾ യെശയ്യ ദീർഘദർശന പുസ്തകം 45-ാം അധികാരം വാസിക്കുമ്പോൾ ദൈവം ഒരു വാക്ക് പറയുന്നു. ദേവൻ ഒരു വാക്കുതത്വം കൊടുക്കുക. ആ വാക്യം ഒന്ന് പറ്റുമെങ്കിൽ വായിക്കാം. അന്ത വശത്തെ നാം വാസിക്കലാമേ. 45:1 45-ാം അധികാരം മുതലാം വശം മുതൽ വാസിക്കി പാക്കലാം. நானே வாசிக்க எல்லாரும் கேட்கணும். கர்த்தராகிய நான் அபிஷேகம் பண்ணின கோரேசுக்கு முன்பாக ஜாதிகளை கீழ்ப்படுத்தி ராஜாக்களின் இடைக்கட்டுகளை அவிழ்க்கும்படிக்கும் அவனுக்கு முன்பாக வாசல்கள் பூட்டப்படாதிருக்க கதவுகளை திறந்து வைக்கும்படிக்கும் அவனை பார்த்து அவன் வலது கையை பிடித்து கொண்டு அவனுக்கு சொல்லுகிறதாவது, நான் உனக்கு முன்னே போய் கோணலானவர்களை சிவையாக்குவேன். உன்னை பெயர் சொல்லி அழைக்கிற இஸ்ரவேலின் தேவனாகிய கர்த்தர் நானே என்று நீ அறியும்படிக்கு வெண்கல கதவுகளை உடைத்து இருப்பு தாழ்பாட்களை முறித்து அந்தகாரத்தில் இருக்கிற பொக்கிஷங்களையும் ஒளிப்பிடத்தில் இருக்கிற புதையல்களையும் உனக்கு கொடுப்பேன். நான் என் தாசனாகிய யாக்கோபின் நிமித்தமும் நான் தெரிந்து கொண்ட இஸ்ரவேல் நிமித்தமும் நான் உன்னை பெயர் சொல்லி அழைத்து நீ என்னை அறியாதிருந்தும் உனக்கு நாமம் தரித்தேன். நானே கர்த்தர், வேறொருவர் இல்லை, என்னை தவிர தேவன் இல்லை. ஹல்லேலூயா ஹல்லேலூயா. ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. ദേവൻ ഒരു മനുഷ്യനെ എഴുപ്പിനാർ. അവന്റെ പേരാണ് കോരേശ്. അവന്റെ പേരാണ് കോരേശ്. സ്പീക്കണം ഗവണിയ. വിടുതൽ പകരാൻ ദൈവം നിശ്ചയിക്കുമ്പോഴേ അതിനുള്ള വ്യക്തികളെ ഇതേ കരുതി വെച്ചിട്ടുണ്ട്. വിടുതലെ കൊടുക്ക ദേവൻ നിശ്ചയപ്പെടുത്തുമ്പോഴേ അവർക്കാണ് നബറുകളെയും കത്തർ ആയത്തപ്പെടുത്തുകാർ. കെരീത്തിൽ ഏലിയാവിനോട് ദൈവം ഇരിക്കാൻ പറയുമ്പോ കാക്ക അദ്ദേഹം കരുതി വെച്ചു. കേരീത്തിലെ എലിയാവെ കത്ത് ഇരിക്കുമ്പടിക്ക് ചൊല്ലുമ്പോഴേ കാക്കാവെ കത്തർ ആയത്തം പണി. സാരേഭാത്തിലേക്ക് ചെല്ലാൻ പറയുമ്പോഴേ വിധവയെ ദൈവം ഒരുക്കി വെച്ചു. സാരിഭാത്തക്ക് പോകുമ്പടി ചൊല്ലുമ്പോഴേ വിധവയെ അങ്ങ് ആയത്തപ്പെടുത്തിയിരുന്ന. പത്രോസിനോട് സ്തോത്രം, കടൽക്കരയിലേക്ക് ചെല്ലാൻ പറയുമ്പോൾ ഒരു മത്സ്യത്തെ ദൈവം കരുതി വെച്ചു. പേതുരുവൈ കടൽക്കരയ്ക്ക് ചെല്ലുമ്പോഴേ ഒരു മീനെ ആയത്തപ്പെടുത്തി വെച്ചിരുന്ന. നിങ്ങൾക്ക് വേണ്ടിയും ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. ഉങ്ങൾക്കാകും ദേവൻ ചിലവറ്റ ആയത്തം പണ്ടിരിക്കുന്ന. അവന്റെ വാക്കുകൾ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. അവിടെ വാർത്തയിൽ മാത്രം വിശ്വാസമായിരുന്നു. മോശയെ ഇസ്രായേലിന് വേണ്ടി കരുതിയതുപോലെ, മോശയെ ഇസ്രായേലിനായി ആയത്തം പണിയുന്നതുപോലെ കോരേശിനെ ദൈവം കരുതി വെച്ചു. കോരേശെ കത്തർ ആയത്തം പണിന. ശ്രദ്ധിക്കണം ഗവണിങ്ക. ബാബിലോണിലെ സാമ്രാജ്യം ശക്തിയോടെ നിൽക്കുമ്പോൾ, ബാബിലോണിൻ സാമ്രാജ്യം ബലമുള്ളതായി നിൽക്കുമ്പോൾ, ഒരിക്കലും ചിന്തിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം പറയുന്നു. ഒരുനാളും എണ്ണി പാർത്തിരാത ഒരു മനുഷ്യനെ കുറിച്ച് ആണ്ടവർ ചൊല്ലുകരാ. ഈ കോരേശ് എന്ന പേര് കേട്ടപ്പോൾ, ഇന്ന് കോരേശ് എന്ന പേര് കേട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു. എല്ലാവരും കേട്ടാങ്ക, ഇവൻ ബാബിലോണിലുള്ള ആളല്ല, ഇവൻ ബാബിലോണെ സാർന്നവനല്ല. കാരണം ബാബിലോണിയ പേരല്ല കോരേശ് എന്ന പേര്. ഇന്ന് കോരേശ് എന്ന പേർ ബാബിലോണിയ പേരല്ല. അവർ ചിന്തിച്ചു, അവർ നിനച്ചാൽ ഇത് പേർഷ്യൻ രാജ്യത്തിലെ പേരാണ്, ഇത് പേർഷ്യ ദേശത്തിലൂടെ പേരായിരിക്കും. അന്ന് പേർഷ്യ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ്. ആണല്ല അന്നേക്ക് പേർഷ്യ എന്ന് അറിയപ്പെടുന്നത് ഒരു ചെറിയ ദേശമായിരുന്നു. ദൂതിനകത്ത് കിടപ്പുണ്ട്. അന്ത ദീർഘദർശനത്തിൽ കാര്യമുണ്ട്. പേർഷ്യ ദൈവം ഉയർത്തും. പേർഷ്യാവെ ദേവൻ ഉയർത്തുവാൻ എങ്കിലേ ഈ വാക്ക് നിറവേറുകൊള്ളൂ. എപ്പടി അപ്പടി ചെയ്താലും വസ്ത്രം നിറവേറും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ കൂടുതൽ ചൊല്ലട്ടുമാ. ദൈവം പറയുമ്പോൾ, ദേവൻ ചൊല്ലുമ്പോൾ എങ്ങനെയെന്ന് ചോദിക്കരുത്, എപ്പടി എന്ന് കേൾക്കാതിരുങ്ങൾ. കാരണം കാരണം നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. നമ്മുടെ വഴികളല്ല കർത്തരുടെ വഴികൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ദൈവത്തിന്റെ വഴികൾ പ്രത്യേകതയുള്ളത്. ദൈവമുടിയ വഴികൾ വിശേഷമാനവികൾ. സ്തോത്രം ശ്രദ്ധിക്കണം. നല്ല ഗവനിങ്ങ. ഈ ചെറിയ രാജ്യത്തിനകത്ത് ജനിച്ചു വളരുന്നവനെ, ഇന്ന് ചെറിയ ദേശത്തിൽ പിറന്ന് വളരുന്നവനെ ദൈവം കയ്യിലെടുക്കുമെന്ന് പറഞ്ഞു. ദേവൻ കരത്തിൽ എടുപ്പാൻ ചൊന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് ഈ വചനത്തിലേക്ക് വരാം. ഒന്ന് രണ്ട് കാര്യങ്ങളെ അങ്ങേ ചൊല്ലി വസനത്തിന് നേരായി തിരുമ്പി വരും.
എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്ന് ശേഷം ഞാൻ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ദൈവമുടിയ ക്രിയകൾ എന്ന് എതിനാൽ சொல்லுகிறൻ എന്ന് പിന്നാലെ ഞാൻ சொல்லுகிற பொழுது உங்களுக்கு புரிந்துകൊള്ളും. ദൈവം ഒരു കോരശിനെ തിരഞ്ഞെടുക്കാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായി. ദേവൻ കോരശിനെ തിരഞ്ഞെടുക്കുംപടിക്ക് തിട്ടമിട്ടാർ. പക്ഷേ അനാൽ പിശാച് ഒരിക്കലും ഇങ്ങനെ ഒരാളോ വളരാൻ അനുവദിക്കില്ല. പിശാച് ஒரு கால் இப்படிப்பட்ட ஆட்கள் வளர அனுமதிக்க மாட்டான். அனுமதிக்குமோ? அனுமதிப்பானா? இல்ல இல்ல. காரணம் பிசாசன் அறியாம். காரணம் பிசாசுக்கு தெரியும். இவனை விட்டால், இவனை விட்டுட்டா அது எனக்கு தோஷமான். இது எனக்கே அது ஆபத்தா வந்து முடிஞ்சிடும். அதுகொண்டு பிசாசன் எந்தக்க செய்ய பற்றோ அதெல்லாம் அவன் செய்யும். அதனால பிசாசு என்னெல்லாம் செய்ய முடியுமோ அதெல்லாம் செய்வான். പിശാജ് ശക്തമായിട്ട് എതിർക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പദ്ധതി ഇന്ന് പുറകിലോട്ട് പോകാമെന്ന് ദൈവവും ചിന്തിക്കില്ല. പിശാസ് രൊമ്പ പോരാടാ, അതിനാൽ ഒന്ന് പണ്ടലാം, നമ്മ തിട്ടത്തിൽ നിന്ന് നമ്മ പിൻവാങ്ങിരലാം അപ്പടിന്ന് ആണ്ടവര് പിന്നാടി പോകവേ മാട്ടാർ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, നീ പൊക്കോളാം പറഞ്ഞു. ഇസ്രായേൽ ജനങ്ങൾക്ക് ആണ്ടവ് സോൾഡർ നിങ്ങ പോങ്ങങ്ങരാ. അവർ മുന്നോട്ട് വന്നു. അവങ്ങ മുന്നാലെ വന്നാങ്ക. ചെങ്കടൽ കിടക്ക കുറുകെ. മുന്നാലെ ചെങ്കടൽ ഇരിക്കരത്. കർത്താവ് ഉടനേ ഉടനേ ആണ്ടവർ, സോറി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. അയ്യോ മണിച്ചിരുങ്ങ, വേറൊരു വഴി കൂടെ കൊണ്ടുപോകാൻ ദൈവം പറഞ്ഞില്ല. അയ്യോ മണിച്ചിരുങ്ങ, തപ്പ് നടന്നിരിച്ചേ, നിങ്ങൾ ഇന്നൊരു വഴിയില കൂട്ടിയിട്ട് പോരേ അപ്പം ആണ്ടവ് സൊല്ലല്ലേ. കർത്താവ് പറഞ്ഞു മുമ്പോട്ട് പോകാൻ പറഞ്ഞു. ആണ്ടവ് സൊല്ലത് മുന്നേറി പോകാം അപ്പടിനാ. കാരണം നമ്മുടെ ദൈവം മുമ്പോട്ട് പോകുന്ന ദൈവമാണ്. കാരണം നമ്മുടെ ദൈവൻ മുന്നേറി ചെല്ലുകിற ദൈവൻ. അവൻ മുമ്പോട്ട് പോയപ്പോ, അവർ മുന്നേറി പോണ പോലെ കടൽ പുറകിലേക്ക് പോയി. സങ്കടൽ പിന്നാലെ വിളകിയത്. നമ്മൾ മുന്നോട്ട് പോയാൽ, നാമ മുന്നാടി പോണാ, ചിലത് പുറകിലോട്ട് പോകും, ചിലത് പിന്നാടി പോകും. നമ്മൾ പുറകിലേക്ക് പോയാൽ ചിലത് മുമ്പോട്ട് വരും. നാമ പിന്നാടി പോണാ, ചിലത് മുന്നാടി വരും. ചിലര് പറയും, പാസ്റ്റർ ഭയങ്കര പോരാട്ടം. ചില ചൊല്ലുവാങ്ക, പാസ്റ്റർ രൊമ്പ പോരാട്ടം. പാസ്റ്റർ 2022 പിശാചന്റെ കാലെ പിടിച്ചു, 2023 അവൻ എന്റെ കഴുത്തിൽ പിടിക്കുന്നു. 2022 പിശാസ് ഞാൻ കാലെ പിടിച്ചാ, 2023 കഴുത്ത പിടിച്ചിട്ടാ പാസ്റ്റർ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ പുറകിലേക്ക് പോകും തോറും, നാം പിന്നാടി പോക പോക പിശാച് മുമ്പിലോട്ട് വന്നു. പിശാച് മുന്നാലെ വന്നിട്ടേ ഇരിക്കും. നിങ്ങൾ മുമ്പോട്ട് പോക്ക്, നിങ്ങൾ മുന്നാലെ പോയി പാരുങ്ങളേ. പിശാച് പുറകിലോട്ട് പോകും, പിശാച് പിന്നോക്കി പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഇവിടെ സംഭവിച്ചത്, ഇതാണ് ഇങ്ങനെ നടന്നത്. സർവശക്തനായ ദൈവം, സർവവല്ലമയുള്ള ദേവൻ കോരശിനെ എങ്ങനെ ഉപയോഗിച്ചു, കോരശ് എപ്പടി പയൻപെടുത്തിനാ എന്ന് ഞാൻ പറയാൻ പോവാ. ഞാൻ അത് ചൊല്ല പോറേ പറ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ബൈബിളിൽ ഇല്ല. ഇപ്പൊ ഞാൻ ചൊല്ല പോറ കാര്യം ബൈബിളിൽ കിടയാ. ഞാൻ ഇത് ഒരിടത്ത് പ്രസംഗിച്ചപ്പോ, ഞാൻ ഒരിടത്തിൽ ഇത് പ്രസംഗം പണുമ്പോ, ഒരാൾ എന്നോട് പറഞ്ഞു, ഒരാൾ എങ്ങോട്ട് കേട്ടാര്, 66 പുസ്തകവും വായിച്ചിട്ട് നിങ്ങൾ പറയുന്ന കാര്യം ഇത് ഞാൻ കണ്ടിട്ടില്ല. 66 പുസ്തകവും വായിച്ച പിറകും നീങ്ക ചൊല്ലുന്ന കാര്യം ഇതിൽ ഇല്ലയേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്, ഇത് ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ്, ചരിത്രമാണ്. അതിനാൽ തന്നെ ഞാൻ മുന്നാടി ചൊല്ലേ, ഇത് ബൈബിളിൽ ഇല്ലാത്ത കാര്യം ആണ്, വരലാറ്റ് സംഭവത്തെ ചൊല്ലേ ഉങ്ങൾക്ക്. ഞാൻ പ്രസംഗിക്കുന്നതിന്റെ 80% പാസ്റ്റർക്ക് മനസ്സിലാകുന്നത്. ഞാൻ പ്രസംഗം പണ്ടതുള്ള 80% തന്നെ പാസ്റ്റർക്ക് പുരിയും. അദ്ദേഹത്തിന്റെ മനസ്സിലാകുന്ന 80% 60% നിങ്ങളോട് പറഞ്ഞിരുന്നത്. അവർക്ക് പുരിഞ്ഞ 80% 60% അവരെ ഉങ്ങൾക്ക് ചൊല്ലിക്കൊടുപ്പാറ്. അവര് പറയുന്ന 60% 40% നിങ്ങൾ കേൾക്കുകയുള്ളൂ. അവർ ചൊല്ലുന്ന 60% 40% നിങ്ങളെ കേപ്പിങ്ങ. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് 30%. അതിൽ പുരിയ വരതെല്ലാം 30% തന്നെ എന്ന് പറഞ്ഞാൽ, എന്ന് ചൊന്നാൽ ഞാൻ പറയുന്ന 100% നിന്ന് 30% നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ചൊല്ലുന്ന 100% ഇരുന്ന് 30% തന്നെ ഉങ്ങൾക്ക് പുരിയും. ആമേൻ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ ചൊല്ലല്ലേ. മനുഷ്യനെ സൃഷ്ടിച്ച കാര്യങ്ങൾ പഠിച്ച വ്യക്തികൾ പറയുന്ന കാര്യമാണ്. മനുഷ്യൻ ഉരുവാക്കപ്പെട്ട കാര്യങ്ങൾ അത് കറ്റക്കൂടെ നമ്മൾ ചൊല്ലാങ്ക. ശ്രദ്ധിക്കണം, ഗവണിങ്ങ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. അതിനാൽ നിങ്ങൾ രൊമ്പ ഗവനമായിരുന്നാൽ തന്നെ ഞാൻ ചൊല്ലുന്നത് ഉങ്ങൾക്ക് പുരിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ അനേക രാജ്യങ്ങൾ അന്നത്തെ കാലത്തുണ്ട്. അന്ത കാലഘട്ടത്തിൽ അനേക ചെറിയ നാടുകൾ ഇരുന്നത്. എന്നാൽ ആണാൽ മീഡിയ എന്ന, അല്ലെങ്കിൽ മീഡിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സാമ്രാജ്യം അന്നുണ്ടായിരുന്നു. മേദ്യ എന്ന് അഴയ്ക്കപ്പെടുന്ന ഒരു നാട് അന്തക്ക് ഇരുന്നത്. ആ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ശക്തമായ ഒരു രാജ്യം. അന്ത നാട് മറ്റ നാടുകളെ പൊറുത്തവരിൽ
ബലമുള്ള ഒരു നാട്. ആ രാജ്യത്തിൽ അന്ത നാട്ടിലെ അനേക രാജാക്കന്മാർ അനേക രാജാക്കൾ ഭരിച്ചുകൊണ്ടിരുന്നു ആക്ഷി ചെയ്താർ. എന്നാൽ അസ്തിഗസ് എന്ന് പറയുന്ന രാജാവ് ആ രാജ്യം ഭരിക്കുക. ആനാൽ അസ്തിഗസ് എന്ന് ചൊല്ലപ്പെടുന്ന രാജാ അങ്ങ് ആളുകൾ ചെയ്യുകാർ. ആ രാജ്യം അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അന്ത നാട്ടെ ആണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദിവസം രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കാണുക. ഒരു നാൾ ഇരവ് അവർ ഒരു സ്വപ്നത്തെ പാക്കറാർ. പണ്ടുള്ള രാജാക്കന്മാരൊക്കെ കൺഫ്യൂഷൻ ആയത് സ്വപ്നത്തിലൂടെയാണ്. മുന്നാൽ അന്ത നാട്ടിലെ രാജാക്കളെല്ലാം കുഴപ്പം അടഞ്ഞത് അവങ്ക പാക്കറ സ്വപ്നത്തെ വെച്ചതാണ്. നമ്മൾ പറയും നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. നാമ ചൊല്ലുമ്പോ എങ്ങൾക്ക് അപ്പൊ വലിയ കുഴപ്പമെല്ലാം ഒന്നുമേ ഇല്ലേ? അതിന് കാരണം രണ്ട് കാര്യമാണ്. രണ്ട് കാരണം ഇരിക്കും. ഒന്ന് നമ്മള് രാജാവും അല്ല, രണ്ട് നമ്മള് സ്വപ്നവും കാണുന്നില്ല. ഒന്ന് നമ്മൾ രാജാവും കിടയാതെ, രണ്ടാമത് നമ്മൾ സ്വപ്നവും പാക്കരുത് കിടയാതെ. അവർ അദ്ദേഹം സ്വപ്നം കണ്ടു. അവർ ഒരു സ്വപ്നത്തെ കണ്ട. എന്താ സ്വപ്നം എന്ന് കണ്ടാൽ? എന്നെ സ്വപ്നം എന്നാൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നിന്നൊരു പ്രളയം ഉണ്ടാകുന്നു. അവിടെ ദേശത്തിലെ അരമണയിൽ നിന്ന് ഒരു പുരക്ഷി ഉണ്ടാകുന്നത്. ആ പ്രളയം അല്ലെങ്കിൽ ജലപ്രളയം കാരണം, യെസ്, അന്ത അന്ത നീർപ്പെരുക്കൻ മൂലമാകെ ആ രാജ്യം മുഴുവനും വെള്ളത്തിനടിയിലാകുക. അന്ത തണ്ണീർ പെരുക്കത്തിന് മൂലമാകെ ദേശമെല്ലാം തണ്ണിക്കുള്ള പോകും. പിറ്റേ ദിവസം അടുത്ത നാൾ അദ്ദേഹം അവിടുത്തെ ജ്യോതിഷ പണ്ഡിതന്മാരെ ഒക്കെ വിളിച്ചു. അവർ അങ്ങിരുന്ന എല്ലാ ജ്യോതിഷ ആൾക്കളെല്ലാം അടച്ച അവരോട് കാര്യം പറഞ്ഞു. അവർക്ക് കിട്ടുന്ന കാര്യത്തെ സൊന്നാർ. ഇദ്ദേഹം കണ്ട സമയവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവര് പറഞ്ഞു. ഇവർ അത് സ്വപ്നത്തെ പാർത്ത നേരത്തെയും അന്ത സ്വപ്നത്തെ വെച്ച് അവർ സൊന്നാങ്ക, നിങ്ങളുടെ രാജ്യത്തിൽ ഒരു അനർത്ഥം ഉണ്ടാകാൻ പോകും. ഉങ്ങൾ ദേശത്തിലെ ഒരു ആപത്ത് വരപ്പോകുന്നത്. അനർത്ഥം നിങ്ങളുടെ കൊട്ടാരത്തിൽ നിന്നാണ് വരുന്നത്. അന്ത ആപത്ത് ഉങ്ങൾ അരമണയിൽ നിന്നാണ് വരുന്നത്. അത് നിങ്ങളുടെ മകളിലൂടെയാണ് വരുന്നത്. അത് ഉങ്ങൾ മകൾ മൂലമായി വരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു. അപ്പടി അനേക കാര്യങ്ങളെ സൊന്നാർകൾ. ഉടനെ അദ്ദേഹം അവരോട് ചോദിച്ചു. അവർ അവങ്ങളെ കേട്ടാറ് എങ്ങനെ അത് മാറും, അത് എപ്പടി നാം മാറ്റ മുടിയും. ഉടനെ അവര് പറയുന്നു, ഉടനെ അവങ്ക ചൊല്ലാങ്ക, നിങ്ങളുടെ മകളെ, ഉങ്ങൾ മകളെ നിങ്ങളുടെ രാജ്യത്തിന്റെ കീഴിലുള്ള ഏതെങ്കിലും ചെറിയ രാജ്യത്തിലെ വ്യക്തിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി. ഉങ്ങൾ ആ നാട്ടിക്ക്, ഉങ്ങൾ നാട്ടെ വിട ചെറിയ നാടായി ഇരിക്കുന്ന ഉങ്ങൾ കീഴിലിരിക്കുന്ന നാട്ടിൽ അരസനുക്ക് നിങ്ങൾ തിരുമണം മുടിച്ചു കൊടുക്ക വേണ്ടും. അങ്ങനെ അപ്പടി അദ്ദേഹത്തിന്റെ സൗന്ദര്യവതിയായ മകളെ, അവരുടെ അഴകാണ് ഇന്ന മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ, തിരുമണം മുടിച്ചു കൊടുക്ക പലരെയും അദ്ദേഹം നോക്കി. അവർ അനേകരെ അവർ പാർത്ത. അസ്തിഗസ് എന്ന് പറയുന്ന ഈ രാജ്യത്തിലെ രാജാവിന്റെ മകളുടെ പേര്, ഇന്ത് അസ്തിഗസ് എന്ന് ചൊല്ലപ്പെടുകിറ അന്ത ദേശത്തിനുടിയ ഇന്ത് രാജാവിൻ മകളിൻ പേര് താൻ മന്ദാന എന്നാണ്. മന്ദാന എന്നതാകും ഒന്ന് പറയാമോ? മന്ദാന ചൊല്ലുങ്ക. മന്ദന. ഇത് ഓർത്ത് വെച്ചാൽ നിങ്ങളുടെ പിള്ളേർക്കൊക്കെ ഇടാം. ഇത് നിങ്ങൾ ഞാവോ വെച്ചിരുന്നീങ്കന്നാ ഉങ്ങ പിള്ളികൾക്ക് ഇന്ത് മന്ദനാണ് പേര് വെക്കലാം. ആമേൻ ആമേൻ. ഈ പെൺകുട്ടി, ഇന്ത് പൊണ്ണ്, അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആൾക്കാരെയൊക്കെ അന്വേഷിക്കുക. അവളെ കല്യാണം പണി കൊടുക്കുന്നതുക്കാകെ ആൾ തേടുറാങ്ക. അപ്പോൾ ആ രാജ്യത്തിന്റെ ആശ്രിത രാജ്യമായി കഴിയുന്ന അന്ത ദേശത്തിനുടിയ കീഴിരിക്കുന്നതാണ് ഇന്നൊരു ദേശത്തിലിരുന്ന് കാമ്പേസിസ് എന്ന് പറയുന്ന ഒരു രാജാവിനെ അദ്ദേഹം കണ്ടു. കാമ്പേസിസ്, കാമ്പേസിസ് എന്ന് ചൊല്ലപ്പെടുകിറ ഒരു രാജാവെ അവർ പാക്കുറാർ. കാണാൻ കൊള്ളാം, പാക്കുറതുക്ക് അഴകത്താ ഇരിക്കാം, ധൈര്യശാലി, നല്ല ധൈര്യശാലി, കഴിവുള്ള ആള്, നല്ല തിരമയുള്ള ആള്. അതുകൊണ്ട് അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. അതിനാൽ അവനക്ക് കെട്ടി കൊടുത്തിടലാം. കാരണം എന്നെ കളിച്ചെറിയ രാജ്യത്തിന്റെ രാജാവാണ്. കാരണം എന്നെ ഇവിടെ ചിന്ന നാട്ടിനുണ്ടി അരസനാ ഇറക്കാം. കല്യാണം കഴിഞ്ഞു, തിരുമണം മുടിഞ്ഞത്. വീണ്ടും രാജാവ് ഒരു സ്വപ്നം കണ്ടു. മറുപടി രാജാവ് ഒരു സ്വപ്നം പാക്കറാം. എന്താണെന്നറിയാമോ? എന്നെ തെരിയുമോ? അദ്ദേഹത്തിന്റെ മകളുടെ വയറ്റിൽ നിന്ന് മുന്തിരി വള്ളികൾ പടർന്നു പിടിക്കുന്നു. ആ ദേശത്തെ മുഴുവനും അത് കീഴടക്കുന്നു. അവൾ അവളുടെ മകളുടെ വയറ്റിലിരുന്ന് ത്രാച്ചൈ കുലകൾ അത് മുളയ്ക്ക ആരംഭിക്കുന്നത്. അതിന്റെ കൊടികൾ പടർന്ന് ദേശമെല്ലാം പറവ ആരംഭിക്കുന്നത്. വീണ്ടും ശകുനവാദികളെയും മന്ത്രവാദികളെയും വിളിച്ചു. മറുപടി ജോസിയർകളെ മന്ത്രവാദികളെ അളയ്ക്കറ. അവരോട് ചോദിച്ചു, അവരുടെ കേക്കറ, എന്താ കാര്യം, എന്നാച്ചത്? ഉടനെ അവര് പറഞ്ഞു, അവങ്ക സുനാങ്ക, നിങ്ങളുടെ മകൾക്ക് പിറക്കാൻ പോകുന്ന മകൻ നിങ്ങളുടെ രാജ്യത്തിന് ദോഷമായിരിക്കും. ഉങ്ങൾ മകൾക്ക് പിറക്ക പോകുന്നതാണ് അന്ത മകൻ നമ്മുടെ ദേശത്തിന് ആപത്തായിരിക്കാൻ. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഉടനെ അവർ സൊന്നാറ്,
ഈ ദോഷം മാറാനാണല്ലോ ഇങ്ങനെ ഒരു കല്യാണം കഴിപ്പിച്ചത്. ഇന്ത് ആപത്ത് മാറുവതാണ് ഇപ്പം ഒരു കല്യാണമേ പണിനോ. പക്ഷെ ഇപ്പോൾ അത് മാറുന്നില്ലേ? ആ ഇപ്പോൾ അത് മാറവില്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പടി ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. ഇവരുടെ മനം മിക ദുഃഖമായി മാറിയത്. കുറേ നാളുകൾ കഴിഞ്ഞു, അനേക നാളുകൾ കടന്നത്. ഒരു വാർത്ത വന്നു, ഒരു വാർത്ത വന്ന് ചെയ്തി വന്നത്. ഈ അസ്തികസ് ഒരു വാർത്ത എറിയുന്നു. ഇന്ത് അസ്തികസ് ഒരു ചെയ്തി വരുന്നത്. പേർഷ്യൻ രാജ്യത്തിലെ കാമ്പേസീസ് എന്ന് പറയുന്ന സ്തോത്രം എന്റെ മരുമകൻ അദ്ദേഹം ഒരു വാർത്ത കൊടുത്തയച്ചിരിക്കുകയാണ്. അത് പെർഷ്യ ദേശത്താനാകിയ ഇവിടെ മരുമകനാകിരുന്ന കാമ്പേസീസ് ഒരു ചെയ്തി ചൊല്ലി അനുഭവിക്കാൻ. നിന്റെ മകൾ മന്ദാന ഉദരത്തിൽ ഒരു തലമുറയെ ചുമക്കുന്നു. ഉമ്മുടിയ മകൾ മന്ദാന കരുവിലെ ഒരു കുളന്തയെ ചുമക്കുകാൾ. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അവർക്ക് മികുന്ന സന്തോഷം വന്നത്. ഒരു വശത്ത് സന്തോഷം, ഒരു പക്കത്തിൽ സന്തോഷം, മറ്റൊരു വശത്ത് ഇന്നൊരു പക്കത്തില് ആ കുഞ്ഞ് എനിക്ക് ദോഷമായി മാറുമോ, അന്ത കുളന്ത എനിക്ക് ആപത്തായി മാറുവാണോ. മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോ, മൂന്ന് നാല് മാസം കടന്ന പോ, ആ മകൾ പറഞ്ഞു, അന്ത മകൾ സൊന്നാൾ, ഞാൻ എന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്, ഞാൻ ജനിച്ചു വളർന്ന രാജ്യമായ മീദിയ രാജ്യത്തിൽ തന്നെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പിറന്നു വളർന്ന ദേശമായിരിക്കുന്ന മീദിയ ദേശത്തിൽ നടക്ക വേണ്ടി എനിക്ക് ഒരു വിരുപ്പം ഇരിക്കുന്നത്. ഉടനെ അദ്ദേഹം പറഞ്ഞു സന്തോഷം. ഉടനെ അവർ ചൊന്നാൽ സന്തോഷം, വരിക എന്ന് പറഞ്ഞു. വാൻ ചൊല്ലി കൂപ്പിട്ടാർ. എന്നാ ശ്രദ്ധിക്കണേ, ഗവണിങ് ഈ അസ്തികസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിൽ, ഇന്ത് അസ്തികസ് ചൊല്ലപ്പെടുന്ന മനുഷ്യനുക്കുള്ളാകെ ഒരു ചിന്ത, ഒരു എണ്ണം, ഈ കുഞ്ഞ് ജനിച്ച് ഇവൻ വളർന്ന് എനിക്ക് ദോഷമായി തീർന്നാൽ, എനിക്ക് ആപത്തായി വന്നാൽ, എന്നെ രക്ഷിക്കാൻ ആരും കാണില്ല, എന്നെ കാപ്പാറ്റ ആരും ഇരിക്കമാട്ട. കാരണം അന്നത്തെ രാജാക്കന്മാർ കാണുന്ന സ്വപ്നങ്ങൾ, അന്നത്തെ രാജാക്കൾ കാണുന്ന സ്വപ്നങ്ങൾ, അവരുടെ കുലദൈവങ്ങൾ അവരെ കാണിക്കുന്നതാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ കുലദൈവങ്ങളെ അവർക്ക് വെളിപ്പെടുത്തുവതാകത്താൻ എണ്ണിനാറുകൾ. അതുകൊണ്ട് ആകെ തെറ്റ് സംഭവിക്കില്ല, തവറ് നടക്കാതെ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വളരെയധികം വേദനയോടെ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകമേ താൻ മികുന്ന വേദനയോട് കൂടെ അത് പിള്ളയെ അവർ പാർത്തു കൊണ്ടിരിക്കാൻ. കുഞ്ഞി പിറന്നു, പിള്ളൈ പിറന്നത്. ആ രാജ്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, അന്ത ദേശത്തിനൊക്കെ ഒരു സിറപ്പംശമുണ്ട്. ഒരു ആൺകുട്ടി ജനിച്ചാൽ, ഒരു ആൺപിള്ളൈ പിറന്നാൽ, സകല സൈന്യ സന്നാഹത്തോടെ, എല്ലാവിധമായ സേനയെ പടകളോട് കൂടെ ചേർന്ന് കുഞ്ഞിനെ, ഇന്ത കുളന്തയെ മറ്റുള്ള രാജ്യത്തിലെ രാജാക്കന്മാരുടെ മുമ്പിലേക്ക് കൊണ്ടുപോകും അവരെ കാണിക്കാൻ. മറ്റ നാടുകളിൽ രാജാക്കൾക്ക് മുൻപതാക ഇന്ന കുളന്തയെ കാണിക്കുമടിക്ക് കൊണ്ടു ചെല്ലുവാർകളാ. അങ്ങനെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ, അപ്പടി കൊണ്ടു ചെല്ല ആയത്തമാകുമ്പോൾ, ആ രാജ്യത്തിലെ സേനാനായകനെ, അന്ത ദേശത്തിൻ സേനാധിപതിയെ അദ്ദേഹം വിളിച്ചു. അവർ അളയത്താൻ, അദ്ദേഹത്തിന്റെ പേര് ഹർപ്പാഗസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അവർ ഒരു ഹർപ്പാഗസ് എന്ന് ചൊല്ലപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്ന അദ്ദേഹത്തോട് പറഞ്ഞു. അവിടെ സൊന്നാർ, നീ കൊണ്ടുപോക്കോ, നീ കൊണ്ടുപോ, പക്ഷേ ആനാൽ ഈ കുഞ്ഞിനെ നീ തിരിച്ചു കൊണ്ടുവരരുത്. ആനാൽ ഇന്ത പിള്ളയെ നീ തിരുപ്പി കൊണ്ടുവരക്കൂടാ. ഇവനെ കൊന്നുകളയണം, ഇവനെ കൊണ്ടുപോടെ. രാജാവ് പറഞ്ഞാൽ മറ്റൊന്നും എതിർത്തു പറയാനൊക്കില്ല. രാജാ സൊന്നാൽ നിനക്ക് എതിരായി ഒന്നും ചൊല്ല മുടിയാതെ. ഈ കുഞ്ഞിനെയും കൊണ്ട് അദ്ദേഹം പോയി. ഇന്ത കുളന്ത എടുത്തുകൊണ്ട് അവൻ പോനാൻ. പക്ഷെ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോൾ, ആനാൽ കുളന്തയിൻ മുഖത്തെ കുഞ്ഞിനെ കൊല്ലാൻ കഴിയുന്നില്ല, അന്ത പിള്ളയെ കൊല്ല മുടിയവില്ല. അതുകൊണ്ട് ആകെ അദ്ദേഹം എന്ത് ചെയ്യുന്നത് അറിയാമോ? അവർ എന്നെ പണ്ണാർ തരുമോ? അദ്ദേഹത്തിന്റെ ആടുകളെ മേയ്ക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവരുടെ ആടുകളെ മേയ്ക്കുന്ന ഒരു മനുഷ്യനിരുന്ന അതിന്റെ തലവനായ മനുഷ്യൻ, അവരുടെ തലവനായിരുന്ന ഒരുവൻ, അദ്ദേഹത്തിന്റെ പേര് മിത്രാടെയ്ൻസ് എന്നാണ്. അവരുടെ പേര് മിത്രാടെയ്ൻസ് എന്ന് ചൊല്ലപ്പെടുക. അദ്ദേഹത്തോട് പറഞ്ഞു, അവർക്കിട്ട് ചൊല്ലാൻ, നീ ഈ കുഞ്ഞിനെ കൊന്നുകളയണം, നീ ഇന്ന പിള്ളയെ കൊണ്ടുപോട വേണ്ട. ശ്രദ്ധിക്കണേ, ഗവണിങ് അസ്തികസ് രാജാവ് ഹർപ്പാഗസ് എന്ന് പറയുന്ന കൈവിന്റെ കയ്യിൽ കൊടുത്തു. അസ്തികസ് മണ്ണൻ ഹർപ്പാഗസ് ചൊല്ലപ്പെടുന്ന മണിനിടത്തിലെ കൊടുക്കാൻ. ഹർപ്പാഗസ് ഈ കുഞ്ഞിനെ മിത്രാടെയ്ൻസിന്റെ കൈ കൊടുക്കുക. ഹർപ്പാഗസിന്റെ കുളന്തയെ മിത്രാടെയ്ൻസ് കയ്യിൽ കൊടുക്കാൻ. ഈ കുഞ്ഞിനെയും കൊണ്ട് മിത്രാടെയ്ൻസ് വീട്ടിലേക്ക് ചെല്ലുന്നു. ആട്ടിടയൻ ഇന്ത് കുളന്ത എടുത്തുകൊണ്ട് ആട്ട് മെയ്പ്പനാകിയ മിത്രാടെയ്ൻസ് വീട്ടിലേക്ക് പോകാൻ. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, വീട്ടിലേക്ക് പോകുമ്പോൾ, അവന്റെ വീട്ടിന്റെ ചുറ്റിലും ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുക. അവിടെ വീട്ടിൽ ചുറ്റിലും ആൾക്കൾ കൂട്ടമായി ഇരിക്കുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ, അങ്ങേ പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരു കാര്യം പുരിഞ്ഞത്. ഈ മിത്രാടെയ്ൻസിന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞു മരിച്ചുപോയി.
இந்த மித்ரா டென்ஸ் மனைவி மித்ரா டென்ஸ் உடைய மனைவி பெற்றெடுத்த பிள்ளை மரித்து போனது அங்கே கரஞ்சு கொண்டிருக்கிற வீட்டிலேக்கான அதையும் கயறி செல்லுது அப்படி எல்லாரும் அழுது கொண்டிருக்கிற வீட்டிற்குள் தான் இவன் ஏறி போகிறான் ஆ சமயத்து அந்த நேரத்துல இவன் மனசில் ஒரு புத்தி தோணி இவன் மனதில் ஒரு எண்ணம் உண்டாகிறது கொல்லுவான் தந்த குஞ்சினை பாரியக்கு கொடுத்துட்டு கொல்லும்படிக்கு கொடுக்கப்பட்ட பிள்ளையை மனைவிக்கு கொடுத்து விட்டு மரிச்ச குஞ்சினை இது செத்து போன பிள்ளையை நான் கொன்னு என்று பறஞ்சு நான் கொன்று விட்டேன் என்று சொல்லி ஸ்தோத்திரம் ஆ குஞ்சினை அங்கே காணிக்கும் அந்த பிள்ளையை இப்படி காட்டி விடலாம் காலங்கள் பலது கழிஞ்சு காலங்கள் பல பல கடந்தது மித்ரா டென்ஸின் வீட்டில் ஆ குஞ்சு வளரான் தொடங்கி மித்ரா டென்ஸின் வீட்டில் அந்த பிள்ளை வளர ஆரம்பித்தான் ஒரு திவசம் எல்லா குஞ்சுகளும் கூட கழிக்கும்போ ஒரு நாள் எல்லா பிள்ளைகளும் விளையாடும் போது கொட்டாரத்தினகத்து ஜோலி செய்யும் ஒரு உன்னத உத்தியோகஸ்தன் மகனே ஈ மித்ரா டெக்ஸ் வளர்த்திய குஞ்சு அடிச்சு அரண்மனையிலே மிக உயர்ந்த ஸ்தானத்தில் இருக்கிறதான ஒரு நபருடைய பிள்ளையை இந்த மித்ரா டெக்ஸ் வளர்த்த இந்த சிறுவன் அடித்து விட்டான் மனுஷன்ற குட்டியை அடிக்கான் பற்றில்லோ இந்த ஆடு மேய்க்கிறவனாகிய இவனுடைய மகன் இதுபோல பெரிய பதவியில் இருக்கிற இந்த நபருடைய மகனை அடிக்க முடியாதல்லவா அவன் தலையை உயர்த்தி பிடித்து நெஞ்சு விரித்து உண்மையை சொல்லாவிட்டால் உன்னை நான் கொன்று போடுவேன் பயப்பட்டு கொண்டு பயந்து கொண்டு அவன் பரஞ்சு அவன் சொன்னான் ராஜாவே ராஜாவே இது என்ன குஞ்ச அல்ல இது என்னுடைய பிள்ளை அல்ல சேனா நாயகனாகன ஹர்பாகஸ் என் கையில் கொல்லுவான் தந்த குஞ்சான சேனாதிபதியாயிருந்த ஹர்பாகஸ் என் கையில கொலை செய்யும்படிக்கு கொடுத்த பிள்ளை இது உடனே ராஜாவா குஞ்சினை சேர்த்து பிடிச்சு உடனே ராஜா அந்த பிள்ளையை சேர்த்து அணைத்துக் கொண்ட காரணம் தன்ட மகளாய மந்தானையுட குஞ்சானி நிற்கிறது தன்னுடைய மகளாகிய மந்தானாவுடைய மகன் தான் இங்க நிற்கிறவர் ராயல் பிளட் ஆன அது ராஜரீக ரத்தமாய் இருக்கிறது அதுகொண்டு சேர்த்து பிடிச்சு ஆகவே சேர்த்து பிடித்துக் கொண்ட உடனே தன்ட மகளை விவரம் அறிவிச்சு உடனே மகளுக்கு காரியத்தை சொல்லி அனுப்பினான் துர்மார்கியாய ராஜாவின இந்த பொல்லாத அரசனுக்கு தன் சேனாய நாயகனோடு வலிய தேசியம் தோணி தன் சேனாதிபதியோடு மிகுந்த கோபம் உண்டானது அதேகம் ஒரு விருந்து கழிச்சு அவன் ஒரு விருந்து சாப்பிட்டான் என்னட அதேகத்தோடு പറഞ്ഞു பிறகு அவனை அழைத்தான் நின்ட மகனை கொட்டாரத்திலேக்கு அழைக்கணும் உன் மகனை அரண்மனைக்கு அழைத்து கொண்டு வா காரணம் எந்த கொச்சு மகனு இவட கூட்டுகார யாரும் இல்ல அவனுடைய சாப்பாடு பரிமாறப்பட்டது இது கண்டபோல் இதை பார்த்தபோது ஹர்பாகஸ் மனசு
മനസ്സിലായി എന്തോ അപകടമുണ്ട് ഹർപ്പാഗസ്സിക്ക് പുരിന്തത് ഏതോ ഒരു ആപത്ത് ഇരിക്കുന്നു എന്നാ ശ്രദ്ധിക്കണേ അല്ല ഗവനിങ്ങൾ അവനെ ഭക്ഷണം കൊടുത്തു അവനെ സാപ്പാട് കൊടുത്താൽ നല്ല ടേസ്റ്റായ ഭക്ഷണം നല്ല സുവയാന ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ സാപ്പിട്ട് മുടിത്ത പോലെ രാജാവ് അടുക്കലേക്ക് വന്നു രാജാ അരികിലെ വന്നാ സേനാ നായകനോട് ചോദിക്കുന്നു സേനാപതിയിലെ കേൾക്കറാ ഭക്ഷണം നല്ലതാണോ സാപ്പാട് നല്ലതാ അദ്ദേഹം പറഞ്ഞു നന്നായിരിക്കുന്നു അവൻ சொன்னா நல்லா இருக்குது ஸ்தோத்திரம் குறச்சு கூட வேணுமோ இன்னும் கொஞ்சம் வேணுமா அவன் പറഞ്ഞു கிட்டியால் கழிக்காம் அவன் சொன்னா கிடைச்சா சாப்பிடுவேன் உடனே இரண்டாவது பட்சணம் கொண்டு வந்து மறுபடி இரண்டாவது சாப்பாடு பரிமாறப்படுகிறது அதின் அடப்பு துறந்தபோல் அந்த சாப்பாட்டுடைய மூடியை திறந்தபோது ஹர்பாகஸ் என்ற சேனா நாயகന്‍റെ மகന്‍റെ தல ஆ பாத்திரத்தினாதிரிகியான ஹர்பாகஸ் என்று சொல்லப்படுகிற அந்த சேனாதிபதியுடைய மகனுடைய வெட்டப்பட்ட தலை அந்த பாத்திரத்துக்குள்ளே இருந்தது அவன் மனசிலாயி அவனுக்கு புரிந்தது நான் இத்தனையும் சமயம் கழிச்சது என்ற மகന്‍റെ சரீரமான நான் இவ்வளவு நேரம் சாப்பிட்டு கொண்டிருந்தது என் மகனுடைய சரீரத்தை தான் ஆ ராஜா அத்ர க்ரூரனான அந்த ராஜா அவ்வளவு கொடுமையான ஒரு மனிதன் പക്ഷേ ஆனால் கடந்து போன இந்த வாலிபனாகிய அந்த பிள்ளை இவன் மனசில் இவனுடைய உள்ளத்திலே ஒரு சிந்தா ஒரு எண்ணம் வந்தது என்ன இங்கே எந்த வல்லியப்பச்சன் பெருமாறணமெங்கில் எந்தோக்கியோ காரியங்கள் உண்டு என்னுடைய தாத்தா எனக்கு இப்படி ஒரு கெடுதல் செய்யணும்னா அதற்கு பின்னால ஏதோ ஒரு காரணம் இருக்கிறது அங்கனே அப்படி அவன் அவன் அப்பச்சனெதிராய் யுத்தத்தின் புறப்பட்டு அப்படி தன் தாத்தாவுக்கு எதிராக யுத்தத்துக்கு புறப்படுகிறான் ஆ யுத்தத்தில் அந்த யுத்தத்திலே அவன் அப்பன் கேம்பைசிஸ் மரிச்சு அவனுடைய தகப்பனாகிய கேம்பைசிஸ் மரித்து போனான் அது அவனுக்கு வலிய வேதனையாய் அது அவனுக்கு மிகுந்த வேதனையா இருந்து மீண்டும் அவன் வந்து மறுபடி அவன் வந்தான் அஸ்திகஸினை கொன்று அஸ்திகஸை கொன்று போட்டான் ஆ ராஜ்யத்தை கீழடக்கி அந்த தேசத்தை கீழ் பிடித்து கொண்டான் பின்னே லோக சரித்திரம் நீங்கள் படிச்சால் பிறகு நீங்கள் உலக சரித்திரத்தை வாசித்து பார்த்தால் 13 அதிகம் சக்தமாய யுத்தங்கள் செய்து 13க்கும் மேலான பயங்கரமான யுத்தங்களை செய்தார் நான்கு திக்கின்தேயும் சக்கரவர்த்தி என்ற பேர் அவன் பிராபிச்சு நான்கு திசைக்கும் சக்கரவர்த்தி என்கிற பேர் அவனுக்கு உண்டானது அவന്‍റെ பேரான கோரேஷ் அவனுக்கு பெயர்தான் கோரேஷ் ஹalleluya ஹalleluya அவனோடு சொன்னார்கள் நின்னே குறித்து ஞங்களுடைய நியாய பிரமாணத்தில் எழுதி வச்சிட்டுண்டு உம்மை குறித்து எங்கள் நியாய பிரமாணத்தில் எழுதப்பட்டிருக்கிறது எசையா பிரவசன புத்தகம் வாசித்து கேப்பிச்சு ஏசாய தீர்க்கதரிசன புத்தகத்தை அவனுக்கு வாசித்து காண்பித்தார்கள் அது கேட்டுக்கொண்டானே அதை கேட்டுக்கொண்டுதான் அவன் பாபிலோனினை பராஜயப்படுத்துனது அவன் பாபிலோனை தோற்கடிக்கிறான் அவன் பாபிலோனினை தோல்பிச்சு அவன் பாபிலோனை தோற்கடித்து கசேரையில் இருக்கும்போல் அவன் சிங்காசனத்தில் இருக்கும்போது அவன் ஆத்தியம் ஒப்பிட்ட ஃபைல் அவன் முதலாவது கையெழுத்திட்ட காரியம் 70 வருஷமாய் விடுதலைக்கு வேண்டி காத்து கிடக்கின்ற இஸ்ரவேலின் புறப்பாடு அவன் ஒப்பிட்டு மாற்றி கொடுத்து 70 ஆண்டுகளாய் அடிமைப்பட்டு கிடக்கிற இஸ்ரவேலரை திருப்பி அனுப்புகிற காரியத்தில் தான் அவன் முதலாவது தன் கையெழுத்தை போட்டான் யாத்திரை போகும்போது பிரயாணப்படும் போது யாரும் தடையாதிருக்க யாரும் தடை செய்யாதிருக்கும்படியாக அவர்களுக்குள்ள பட்சணம் அவர்களுக்கான ஆகாரம் அவருக்கு வேண்ட நன்மைகள் அவர்களுக்கான நன்மைகள் ஆலய பணிக்குள்ள வஸ்துக்கள் ஆலய வேலைக்கான காரியங்கள் சகலதும் கொடுத்த அந்த தெய்வம் அவனை கொண்டு செய்யிப்பிச்சு கொடுத்து என் தேவன் அவனை கொண்டது செய்ய வைத்தார் 42,360 வியக்திகளுமாய் 42,360 நபர்களோடு கூட செருபாபேல் என்று பரையின மனுஷன் புறப்பட்டு செருபாபேல் சொல்லப்படுகிற நபர் புறப்படுகிறார் கோரேஷின் அனுமதியோடு கோரேஷின் அனுமதியோடு இந்த சமயத்து இந்த வேளையிலே செருபாபேலின் முன்பில் சக்தமாய பிரதிகூலங்கள் எழுந்தது செருபாபேலுக்கு எதிராக பயங்கர பிரச்சனைகள் எழும்பியது ஆ சமயம் அந்த நேரம் ரெண்டு பிரவாச
പ്രവാചകന്മാർ അദ്ദേഹം എഴുന്നേൽപ്പിച്ചു രണ്ട് ദീർഘദർശികളെ ദേവൻ എഴുപ്പിനാ ഒരുവന്റെ പേർ ഹഗായി ഒരുവനുക്ക് പേർ ആഗായി രണ്ടാമത്തവന്റെ പേർ സഖരിയാവ് രണ്ടാമത്തെ നബർക്ക് പേരാണ് സഖരിയാ രണ്ടാമത്തെ പ്രവാചകനാകുന്ന സഖരിയാവ് രണ്ടാമത്തെ ദീർഘദർശിതാണ് സഖരിയാ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേൾക്കുന്ന ഒരു കേൾവിയുണ്ട് സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി മാറും സെർബാബേലിക്ക് മുൻപാകെ നിൽക്കുന്ന പ്രിയ പർവ്വതമേ നീ എമ്മാത്രം നീ സമഭൂമിയാവാ ഇന്ന് പകലി ഞാൻ ആത്മാവിൽ പറയുന്നു ഇന്ന് പകലിൽ ഞാൻ ആവിക്കുള്ളായി ചൊല്ലുകേ ഒരു കോരശ് എന്ന് പറയുന്ന മനുഷ്യനെ ഒരു കോരേശൻ சொல்லப்படுகிற நபரை ஜெனிபிச்சு வளர்த்தி சக்கரவர்த்தியாக்கியது பிறந்து வளரச் செய்து சக்கரவர்த்தியாக்கியது இஸ்ரவேலரை புறப்படுவிக்கான் வேண்டியான இஸ்ரவேலரை வெளியே கொண்டு வருவதற்காகத்தான் அங்கன வருஷங்கள் கொண்டு தெய்வம் செய்த பிரவர்த்தியை அப்படி பல ஆண்டுகளாய் தேவன் செய்த கிரியைகளை தடையான் தடுக்க ஒருத்தன் எழுந்தேட்டால் ஒருவன் எழும்பினா என் தெய்வம் அடங்கி இருக்கில்ல என் தேவன் ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയത് അപ്പോഴല്ല പല വർഷങ്ങളുടെ പുറകിലാണ് ദേവൻ ക്രിയസ് ആരംഭിച്ചത് അന്ത നേരത്തിലല്ല പല ആണ്ടുകൾക്ക് പിൻഭാഗമേ ക്രിയസ് ആരംഭിച്ചു ഈ ദേശത്തോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു ഇന്ന് പട്ടണത്തെ പാർത്ത് ആവിക്കുള്ള ദീർഘദർശനമായി ചൊല്ലുകേ ഇതുവരെ ആരും കാണാത്ത ചില കോരശുമാരെ ലോകം കാണത്തക്ക അളവിൽ എന്റെ ദൈവ പുറത്തെടുക്കാൻ സമയമായി ഇതുവരെ யாரும் பார்த்திராத சில கோரைஸ்களை தேவன் உலகம் காணத்தக்கதாய் வெளியே கொண்டு வர போகிறார் യുദ്ധം ചെയ്യുന്ന കോരശും യുദ്ധം മണ്ണുകര കോരശും ജനത്തെ നയിക്കുന്ന സെരുബാബേലും ജനങ്ങളെ വഴിനടത്തുകര സെരുബാബേലും ദൈവസന്നിധി കരയുന്ന പ്രവാചകന്മാരും ദേവ സമൂഹത്തിൽ അഴുകുന്ന ദീർഘദർശികളും ഒരുമിച്ച് കൂടിയപ്പോൾ ചേർന്ന് ഒന്ന് കൂടിയപ്പോൾ ശക്തമായ വിടുതൽ ആ ദേശത്ത് വെളിപ്പെട്ടെങ്കിൽ വല്ലമയാണ് വിടുതൽ ഇന്ന് പട്ടണത്തിൽ വെളിപ്പെട്ടതാണ് ചിതറിക്കിടന്ന് ആത്മീക ലോകത്തെ ഈ തെങ്കാശിയിൽ എന്റെ ദൈവം ഒരുമിപ്പിച്ചു കൂട്ടാൻ പോകുകയാണ് சிதறி கிடக்கிற ஆவிக்குரிய உலகத்தை இந்த தென்காசிலின் சேவன் தேவன் ஒன்று சேர்க்க போகிறார் பரிசுத்த ஆத்மாவினோடு പറയുന്നു பரிசுத்த ஆவியே எடுத்து சொல்கிறார் சில கருத்தன்மாராய போர் வீரன்மாரே என்ற தெய்வம் எழுந்தல்பிக்கான் போகையான சில வல்லமையான போர் வீரர்களை என் தேவன் எழும்பப்பண போகிறார் பகல் இல்லாத கரையின கண்ணீரின் பிரவாசகன்மார் எழுந்தல்கான் போகையான இரவு பகல் பாராது கண்ணீர் வடிக்கிற தீர்க்கதரிசிகளை எழும்பப்பண போகிறார் தெய்வத்தின் ஜனத்தை நைக்க പ്രാപ്തിയുള്ള ചില സെരുബാബേലുമാർ എഴുന്നേൽക്കാൻ പോകുകയാണ് ദേവ ജനങ്ങളെ വഴിനടത്ത ത്രാണിയുള്ള ചില സെരുബാബേലുകൾ എഴുമ്പ പോകുന്നു ഇന്ന് പകലിൽ പറയാമോ ഇന്ന് പകലിൽ ചൊല്ലാമോ ദൈവമേ ദേവനേ നീ എന്നെ കോരശിനെ പോലെ ഉപയോഗിക്കണം നീ എന്നെ കോരശിനെ പോലെ പയൻപെടുത്തുവിന നീ എന്നെ സെരുബാബേലിനെ പോലെ ഉപയോഗിക്കണം നീ എന്നെ സെരുബാബേലിനെ പോലെ പയൻപെടുത്തുവിന കാരണം എന്താ എന്ന് ചോദിച്ചാൽ കാരണം എന്നവന്റെ കേട്ടാൽ ദൈവ സഭ അതിമത്വം വിട്ട് പുറത്തു വരാൻ സമയമായെന്ന് ഇന്ന് പകലിൽ സഭ തിരിച്ചറിയട്ടെ ദേവസഭ അടിമത്തനത്തെ വിട്ട് വെളിയേറുവതിനു കാലം വന്നിരിക്കുന്നതെന്ന് ഇന്ന് പകലിലെ ഉണർന്നുകൊള്ളുവീകളാക നിന്നെ പിടിച്ചു നിർത്തുന്ന ചിലതിനെ കീഴടക്കാൻ ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ് ഉന്നെ പിടിച്ചു വൈത്തിരിക്കുന്ന ചിലതെ കീഴ്പ്പെടുത്തുമ്പോൾ ഒരു പെരിയ ദേവക്രിയ വെളിപ്പെടുവതാണ് സർവശക്തനായ ദൈവം വിളിച്ചു ചോദിക്കുന്നു സർവവല്ലമയുള്ള ദേവൻ കേൾക്കുന്നു സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ செர்பாபேலுக்கு முன்பாக இருக்கிற பெரிய பர்வதமே நீ எம்மாத்திரம் அதினகத்து நின்று கொண்டு அதற்குள்ள நின்று கொண்டு ஒரு தூது நீங்களோடு பரஞ்சு ஒரு தீர்க்க தரிசனத்தை உங்களுக்கு சொல்லி நான் உங்களுக்கு வேண்டி பிரார்த்திக்கാൻ போவேன் நான் உங்களுக்காக ஜெபிக்க போகிறேன் என்ன அறியாமோ என்ன வந்து தெரியுமா செர்பாபேலின் முன்பிலத்தை விஷயத்தை செர்பாபேலுக்கு முன்பாக நின்ற காரியத்தை தெய்வம் இடபட்டு தேவன் அதுக்கு கிரியை செய்தார் ஹalleluya ஹalleluya செர்பாபேல் அல்ல ஜோதிச்சது செர்பாபேல் அல்ல இதை கேட்டது ഈ സഖരിയാവിലൂടെ ദൈവാത്മാവ് പ്രശ്നത്തോട് ചോദിക്കുക സഖരിയ മൂലമായി ദേവ ആവിയാനവർ ഇന്ന കേൾവിയെ കേൾക്കുന്നു ആമേൻ ആമേൻ സെരുബാബേലേ സെരുബാബേലേ നീ ഒറ്റയ്ക്ക നീ തനിമയായി ഇരിക്കുന്നു പക്ഷേ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട് ആനാൽ ഉൻ
தேவன் முன்னோடு கூட இருக்கிறார் ஆ தெய்வம் ஜோதிக்குது அந்த தேவன் கேட்கிறார் செருபாபேலின் முன்பில் இருக்கிற மகா பர்வதமே நீ யாரு செருபாபேலுக்கு முன்பாக இருக்கிற பெரிய பர்வதமே நீ எம்மாத்திரம் நீ சமபூமியாகும் நீ சமபூமியாவாய் நின்ட கை கொண்டு அடிஸ்தானம் இட்டு உன்னுடைய கைகளினாலே அஸ்திபாரம் போட்டாய் கோர்னர் ஸ்டோன் இட்டது நின்ட கையான மூலைக்கல் இடப்பட்டது உன்னுடைய கரங்களினாலே நின்ட கை கொண்டு தன்னை ஆணிக்கல் கயற்றும் உன்னுடைய கைகளினாலே இதை முடிக்கவும் செய்வாய் சபிக்கனே ஹalleluya கவுனிங்க கேப் ஸ்டோன் ஏற்றவும் ஒடுவில் வைக்கின கல் அது முக்கியமான கடைசியா வைக்கப்படுகிற கல் அது சபிக்கனே கவுனிங்கள் கோர்னர் ஸ்டோன் முதல் கேப் ஸ்டோன் வரை ஸ்தோத்திரம் தெய்வம் പറയുന്നു நின்ட கை கொண்டு நீ செய்து நின்ட கை கொண்டு தன்னே அடிஸ்தானம் இட்டது நின்ட கை கொண்டு தன்னே பூர்த்தியாக்கும் மூலைக்கல் இருந்து பிரதான கல் வரைக்கும் உன்னுடைய கைகளால் செய்து முடித்தது உன்னுடைய கைகளினால் அஸ்திபாரம் போடப்பட்டது உன்னுடைய கைகளினாலேயே செய்து முடிக்கப்படும் பட்சே ஆனால் அது நின்ட கழுவு கொண்டானு நீ പറയരുത് அது உன்னுடைய திறமையினாலே என்று நீ சொல்லக்கூடாது முதலாவது சில பிரச்சனைகளை தேவன் நேரிட்டு இடபடாம போவார் தேவன் நேரடியாய் இறங்கி கிரியை செய்ய போகிறார் அடுத்திருக்கிற ஆளுடைய கைக்கு பிடிச்சு பறஞ்சு பக்கத்துல இருக்கிற ஆள் கையை பிடிச்சு சொல்லுங்க பாக்கலாம் நின்ற பிரச்சனத்தை தெய்வம் இடபடாம போவார் உங்க பிரச்சனையில கர்த்தர் கிரியை செய்ய போகிறார் நின்ற பிரச்சனத்தை தெய்வம் கையாரியம் செய்ய போகிறார் உங்க பிரச்சனையை கர்த்தர் பார்த்து கொள்ள போகிறார் தெய்வதாசன்மாரே நம்மளை அலட்டுற பிரச்சனத்தை தெய்வம் கையாரியம் செய்ய போவார் தேவ ஊழிகளே நமக்கு எதிராக எழும்புகிற பிரச்சனையை கர்த்தரே கிரியை செய்ய போகிறார் தெரியும் ஒருத்தன் சொல்லுவான் இது விழாது அடுத்தவன் பறையும் அடுத்தாள் சொல்லுவாங்க நான் விசாரிச்சு நான் நினைச்சேன் പക്ഷെ എങ്ങനെ പറയോന്ന് വിചാരിച്ചിരിക്കുക انا எப்படி சொல்லலாம்னு நினைச்சிட்டு இருந்தேன் പിന്നെ பிறகு எல்லாரும் பறையும் எல்லாரும் சொல்லுவாங்க இந்த மதில் வீடு இல்ல இந்த சுவர்லாம் கீழே விழாது இங்கன പറയുന്നവന്റെ അടുക്കൽ ദൈവത്തിനെ പ്രവർത്തിക്കാനും പറ്റില്ല இப்படி சொல்ற ஆள் கிட்ட ஆண்டவர் கிரீ செய்யவும் முடியாது ஹalleluya ஹalleluya சில ஆட்கள் പറയത്തില്ലേ சில ஆட்கள் சொல்றத கேட்டிருக்கீங்கல அடுத்த ஆண்டு காணுவோன்னு எனக்கு அறியில்ல அடுத்த வருஷம் நான் இருப்பேனோ இல்லையோ எனக்கு தெரியாது அவன் ஒரு குழப்பமும் காணத்தில்ல அவங்களுக்கு ஒரு பிரச்சனையும் இருக்காது இது பறஞ்சு பறஞ்சு இது சொல்லி சொல்லியே கர்த்தாவ் தூதனோடு பறையும் ஆண்டு தூதங்கிட்ட சொல்லுவாரு அவனை இங்க மேல விடு அவனை மேல தூக்கிட்டு வந்துரு காரணம் அவன் குறைய தோசாட்டு ப்ரிப்பேர் ஆகி கொண்டிருக்கிற காரணம் கொஞ்ச நாள் அவன் ஆயத்தமாயிட்டே இருக்கிறான் தேவையில்லாதீங்க விடுதலை வேகத்தில் நடக்கும் விடுதலை வேகமா நடந்துரும் ரோகம் வந்தா மிண்டாதிருக்கீங்க வியாதி வந்தா அமைதியா இருங்க கஷ்டப்பாடு வந்தா மிண்டாதிருக்கீங்க கஷ்டங்கள் வந்தா அமைதியா இருங்க அவிசுவாசத்தின் வாக்கு பறையிறது அவிசுவாசமான வார்த்தையை சொல்லாதீங்க ஈ மதில் இந்த சுவர் அகத்தோட்டு வீணால் உள்ளே விழுந்தால் இவருக்கு கிட்டானுள்ள சகல சம்பத்தும் அதனகத்தாகும் இவங்களுக்கு கிடைக்க வேண்டிய எல்லா ஆதாயங்களும் உள்ளதா இருக்கு மண்ணினடியில் ஆயிப்போம் அதெல்லாம் மண்ணுக்கு அடியில போயிடும் இது புறத்தோட்டு வீணாலோ இது வெளிப்புறமாக விழுந்தால் காகளம் ஊதுனவன்ட மண்டையில் வீண அவன் ஜாகும் எக்கால ஊதுறவன் தலை மேல விழுந்து அவனும் செத்துருவான்
அகத்தோட்டு வீணாலும் பிரச்சனை, புறத்தோட்டு வீணாலும் பிரச்சனை, வெளியே உள்ள விழுந்தாலும் பிரச்சனை, வெளியே விழுந்தாலும் பிரச்சனை. இப்பதான் தெய்வத்தின் இடபடல் வெளிப்படுது. இப்பதான் ஆண்டவருடைய கிரியை வெளிப்படுகிறது. என்ன பண்ண தெரியுமா? பதினெட்டாம் நூற்றாண்டில் ஆரம்ப காலத்து ஆரம்ப காலத்துல பிரிட்டிஷிலே சில புராவஸ்து கவேஷகன்மார், ஆங்கிலேயர் ஆங்கிலேயர் ஆங்கிலேயர்ல நல்ல கட்டடங்களை கட்டுகிற நிபுணர்கள், அவர் புராவஸ்து பூமியை குழிச்செடுத்து படிக்கிற அகழ்வாராய்ச்சி செய்கிற ஆட்கள், அவர் அவடே வந்து அவங்க அங்க வந்தாங்க, அவரை குழிச்சு நோக்கி அவங்க தோண்டி பார்த்தாங்க, இவர் என்ன நடந்தது, உள்ள என்ன நடந்தது. அப்பதான் அவருக்கு மனசிலாயது, அப்பதான் அவங்களுக்கு ஒண்ணு புரிந்தது, தெய்வம் எந்த செய்து என்ன, ஆண்டவர் என்ன செஞ்சிருக்காங்க புரிந்தது. உயர்ந்திருந்த மதிலினை, உயரமாயிருந்த மதில் சுவரை பூமியை ரெண்டாய் பிளர்ந்து, பூமியை ரெண்டாய் பிளக்க செய்து தாழோட்டு இறக்கி வச்சு, அந்த மதில் சுவரை ஆண்டவர் கீழே இறக்கி வைத்து விட்டார். ஹல்லேலூயா ஹல்லேலூயா. அங்கோட்டும் மீன் இல்ல, இங்கோட்டும் மீனில்ல, ஆர்க்கும் தோஷம் இல்லாததைய தாழேக்கு இறக்கி, அந்த பக்கத்திலும் விழவில்லை, இந்த பக்கத்திலும் விழவில்லை, யாருக்கு ஆபத்து இல்லாமல் ஆண்டவர் கீழே அமிழ்ந்து போக பண்ணினார். நம்மளா இருந்தோ, நாமளா இருந்தா என்ன பண்ணிருப்போம்? நம்மளோட அங்கோட்டும் மறையட்ட, நாம சொல்லுவோம் ஆண்டவர் அந்த பக்கம் விழட்டும். மற்றவன் பரையும் எந்த பாரிய மக்கள் அவட நிக்கான, பட் சிவன்ட பாரியோட மக்கட மண்டையிலோட்டு வீணோட்டு. அப்ப அவன் சொல்றான், என் மனைவி பிள்ளைங்க அங்க இருக்கிறாங்க பரவாயில்ல, இவன் மனைவி பிள்ளைங்க மண்டை மேல் விழட்டும், தம்மில் அடிக்க அது மதி, ஒருத்தன் ஒருத்தன் சண்டை போட அது போதும். அதோட கர்த்தாவ் பண்ணு. அதனால ஆண்டவர் சொன்னாரு, ஆத்தியம் எல்லாவரையும் தெய்வம் சீல் செய்து, முதல்ல எல்லாரும் வாயை ஆண்டவர் சீல் பண்ணிட்டாரு. பிசாசினை ஒதுக்குனதுனால பிரகாசனமான நம்ம நாவுகளை ஒதுக்குகன்னு பரையுது. பிசாசை ஒதுக்கி வைக்கிறத விட பெரிய பிரச்சனை நம்ம நாக்கை ஒதுக்கி வைக்கிறது தான் பெரிய பிரச்சனையே. எந்தாலும் எப்படினாலும் அவர் மிண்டாதிருந்து அவங்க அமைதியா இருந்தாங்க, தெய்வம் செய்யண்டது செய்து, ஆண்டவர் செய்ய வேண்டியதை செய்தார். நான் உங்களோட പറയുന്നു, நான் உங்களை பார்த்து சொல்றேன், செருபாபேலின் விஷயத்தை கர்த்தாவ் கைகாரியம் செய்து, செருபாபேலின் காரியத்தை கர்த்தரே இடைப்பட்டு செய்தார். இந்த பரிசுத்தாத்மா என்னோடு പറയുന്നു, இங்க இந்த காலவேல பரிசுத்த ஆவியார் சொல்கிறார், ஈ ஆராதனையில் இந்த ஆராதனையில் சிலட விஷயங்கள் இயேசு கைகாரியம் செய்யாம போவார், சிலருடைய காரியங்களை இயேசுவே இறங்கி வந்து கிரியை செய்ய போகிறார். கானாயில கல்யாணத்தின கானா ஒரு கல்யாணத்துல பீஜ் இல்ல, தீர்ந்து போய் திராட்சை ரசம் இல்ல, காலி ஆயிடுச்சு. நம்ம எந்த செய்யும், நாம என்ன பண்ணுவோம், எவடெங்கிலும் போய் அதை வாங்கா நோக்கும், எங்கேயாவது போய் அதை வாங்க பார்ப்போம். என்ன இயேசு எந்த செய்து, இயேசு என்ன செய்தார், பச்சை வெள்ளத்தை வீஞ்சாக்கி மாற்றி, தண்ணீரை திராட்சை ரசமாய் மாற்றினார். நாட்டுக்காரி முழுவதும் பண்ணு, ஊர்க்காரங்க எல்லாம் சொன்னாங்க, வீஞ்சில் வெள்ளம் சேர்க்காம பாடில்ல, அந்த திராட்சை ரசத்துல தண்ணீரை சேர்க்க கூடாது. இல்லே அப்படித்தானே, வீஞ்சில் வெள்ளம் சேர்க்காம பாடில்ல, திராட்சை ரசத்துல தண்ணியை சேர்க்க கூடாது, என்னால் அதன் வீரியம் போகும், அப்படி சேர்த்தா அதனுடைய சுவை போயிடும். பஷே கர்த்தாவ் ஆன ஆண்டவர் பச்சை வெள்ளத்தை வீஞ்சாக்கியே மாற்றி, பச்சை தண்ணீரை திராட்சை ரசமாகவே மாற்றிட்டார். நீங்கள் ஜெபித்துக் கொண்டிருக்கிற காரியத்தை கர்த்தரே கிரியை செய்வார். அருமையானவர்களே, தெய்வம் சிலது செய்யும்போ, ஆண்டவர் சிலவற்றை செய்யும் போது நமக்கு அறியில்ல, நமக்கு தெரியாது எந்தினா செய்யணும், இது ஏன் செய்யறாரு நமக்கு தெரியாது. யாபோக்கு கடவின் அடுக்கல் கர்த்தாவ் இறங்கி வந்தோம், அல்லது தெய்வத்தின் தூதன் இறங்கி வந்தோம், யாபோக்கு கரையிலே தேவதூதன் இறங்கி வருகிறார், யாக்கோபின பிடிச்சு, இப்ப யாக்கோப எங்க பிடிக்கிறார், யாக்கோபின பிடிச்சப்போ, யாக்கோபை பிடித்த போது அவருடைய துடையிட தடத்தில் தொட்டு, அவருடைய துடை சந்த அவர் தொட்டார், அதுவரை நல்ல ஓடான் தயாராயிட்டு நிக்கிய, அதுவரைக்கு நல்ல ஓடுறதுக்கு ஆயத்தமா நிக்கிறான், இப்ப துடைச்சந்த தொட்ட போது நடக்க முடியல, அவன் மனைவியை கொன்னுட்டான், மனைவியை கொன்னுட்டான், ஓடி ரக்ஷப்படாம வேண்டியான் இவன் நிக்கிறான். கவனிங்க, சரிக்கு பார்த்தா அன்னத்தை
സഹോദരിമാർക്ക് കിട്ടിയ ഭർത്താക്കന്മാരെക്കാൾ നല്ല ഭർത്താക്കന്മാരെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഉണ്മയിലെ சொல்லணும்னா അന്നയ സഹോദരിമാർക്ക് கிடைத்த கணவன்மார்களை விட இந்த காலத்துல இருக்கிற சகோதரிമാർ கிடைச்சிருக்கிற கணவன்மார்கள் நல்லவர்கள். ஒரு நல்ல ஹalleluya പറയാമോ? ஒரு நல்ல ஹalleluya சொல்ல மாட்டீங்களே? ഇന്ന് ഇന്ത്രക്ക് നമ്മുടെ ഭാര്യയ്ക്ക് നേരെ ഒരാൾ വന്നാൽ നമ്മ മനവിക്ക് എതിരെ ആരാണ് വന്നാങ്ങണ്ണാ നമ്മൾ പിടിച്ച് പുറകിലേക്ക് മാറ്റിയിട്ട് നമ്മൾ മുമ്പേ നിൽക്കും. നാം എന്താ ഇപ്പൊ മനവി പിടിച്ച് പിന്നാടി തള്ളി നാം മുന്നാടി നിപ്പോ. എന്നാൽ ആണാ യാക്കോബ് അങ്ങനല്ല. യാക്കോബ് അപ്പടിയില്ല. ഭാര്യയെ പിടിച്ച് മുമ്പിൽ നിർത്തിട്ട് അവൻ പുറകെ നിൽക്കുക. മനവി പിടിച്ച് മുന്നാടി നിപ്പാടിട്ട് അവൻ പിന്നാടി നിൽക്കാം. രാജാവ് അബ്രഹാമിനോട് ചോദിച്ചു. രാജ അബ്രഹാം കിട്ട കേക്കറാം ഈ പെങ്കൊച്ചാരാ ഇന്ന് പെണ്ണ് ആര് അവൻ ആരാന്ന് അറിയാമോ വേട്ടയിൽ സമർത്ഥന. വേട്ടയിലെ കൈ തേർന്നവനായിരുന്ന പുള്ളിമാൻ ഓടുമ്പോ നിന്ന് അവ എരിഞ്ഞു കൊള്ളുന്നവൻ കിടയാ. മൃഗത്തെ വേട്ടയാടുന്നവൻ വിലങ്ങുകളെ വേട്ടയാടുന്നവങ്ക മൃഗം ഓടുന്ന ഓട്ടത്തിൽ അത് വിലങ്ങ് ഓടുകിற ഓട്ടത്തിലേയേ അതിന്റെ പുറകെ ഓടി അതിന് പിന്നാലെയേ ഓടി അതിന്റെ വേഗത മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു അവരുടെ വേഗത്തെ മനസ്സുക്കുള്ള കണക്ക് പണി മരങ്ങളുടെ ഇടയിലൂടെ മരങ്ങൾക്ക് നടുവില് ആയുധങ്ങളെ എറിഞ്ഞു കൊല്ലവൻ തന്നെ ഇവൻ. ഏശാ നാല് കാല് കൊണ്ട് ഓടുന്ന മൃഗത്തെ എറിഞ്ഞു വീഴ്ത്തുന്നവന് നാല് കാല് വെച്ച് ഓടുന്ന മൃഗത്തെ എറിഞ്ഞു തള്ളുറവൻ രണ്ട് കാല് വെച്ച് ഓടുന്നവനെ വീഴ്ത്താൻ പറ്റില്ലേ? രണ്ട് കാലില് ഓടുന്നവനെ വിളവയ്ക്ക് മുടിയാതാ? അപ്പൊ ചേട്ടന്റെ മുമ്പിൽ ഇവ ഓടിയാൽ അപ്പൊ അണ്ണനുക്ക് മുന്നാലും ഓടണ അവൻ ടൂൾസ് എടുത്ത് എറിയും. അവൻ ടൂൾസ് എടുത്ത് എറിയുവാ. അതോടെ അവന്റെ കാര്യം തീർന്നു. അതോടെ അവൻ ജോലി മുടിച്ചാ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് തൊട്ടതെന്തിനാ ആണ്ടവർ ഏൻ തൊട്ടാർ തരുമാ ഇവനെ വിടുവിക്കാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇവനെ വിടുവിക്ക കത്തിട്ടുവച്ചിരിക്കാൻ ഉള്ളത്തില് പഴയ പകയൊന്നും ഇല്ല. പഴയ പക ഒന്നും കിടയാ. അവന്റെ മനസ്സിൽ അതൊക്കെ പോയി. അവൻ മനസ്സിലെന്ത് അതെല്ലാം പോയിരിച്ചു എപ്പയോ. പക്ഷെ ഇവൻ അവൻ എന്നെ കൊല്ലുവോ എന്ന ചിന്തയിൽ നടക്കുക. അവൻ എന്നെ കൊണ്ടുവാനോ എന്ന് എണ്ണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന
தெய்வம் அங்கன செய்ய நிறுத்தி இருக்கீங்க ஆண்டவர் அப்படி பண்றதுக்கு திட்டம் வச்சிருக்காரு இவன் ஓடறத ஒருவேளை ஓடறத பார்த்தானா மிருகம் ஓடுன சுபாவம் இவன் முன்னில் வரும் விலங்கு ஓடறத இவன் கண்ணு மூடி வந்து போகும் அவ அவட வீழும் அவன் அங்கே விழுந்துருவான் நான் உங்களோட பரையட்டே நான் உங்களுக்கு பதில் சொல்லட்டுமா சில விஷயங்களை தெய்வம் கையாளும் சில காரியங்களை கர்த்தர் கிரியை செய்ய போகிறார் நீ அவரை பிரவர்த்திச்சு வஷலாக்கருது நீங்க அங்க கிரியை செஞ்சு அந்த காரியத்தை மோசமாக்காதீங்க நீ வஷலாக்கருது நீங்க அதை மோசமாக்காதீங்க ஹல்லேலூயா 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 ஒரு பெண்கொச்சு ஒரு பெண் பிள்ளை அம்மையோடு வந்துட்டு பண்ணு அம்மா கிட்ட வந்து சொன்னா ഞാൻ കോളേജിൽ പോകുമ്പോൾ ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ ഒരു ചെറുക്കൻ എന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നു ഒരു പയ്യൻ എന്നെ ரொம்ப തൊന്ദ്രവ பண்றான் അമ്മ അപ്പനോട് പറഞ്ഞു തായി തകപ്പന്റെ போய் சொன்னாங்க അവർ രണ്ടുപേരും പാസ്വേർഡ് പറഞ്ഞു അവർ രണ്ടുപേരും പാസ് കിട്ട போய் சொன்னாங்க എന്നെ പാസ് പറഞ്ഞു എന്നെ പാസ് சொன்னாரு നമുക്ക് പ്രാർത്ഥിക്കാം നാം ജപം பண்ணுவோம் ഹൃദയ പ്രശ്നത്തിന് പോകണ്ട சும்மா பிரச்சனைக்கு போக வேண்டாம் രണ്ടു ദിവസം കഴിഞ്ഞു രണ്ട് നാളുകൾക്ക് பிறகு വീണ്ടും ആ ചെറുക്കൻ மறுபடி அந்த പയ്യൻ ഇവളെ കണ്ട ഇവളെ பார்த்த ഒന്നും പറഞ്ഞില്ല ഒന്നും சொல்லல കണ്ടു பாத்தா ഈ പെങ്കൊച്ചു ഒന്ന് വീണ്ടും വീട്ടുകാരോട് പറഞ്ഞു ഇത് മറുപടി വന്ന് ഇത് പിള്ള വീട്ടിൽ സൊല്ലറ ആ ചെറുക്കൻ അന്ത പയ്യൻ ഇന്നും അവിടെ ഉണ്ടായിരുന്നു ഇന്നേക്കും അങ്ങ് ഇരുന്നാ അപ്പടി അപ്പോ ഭാര്യ പറഞ്ഞു മനവി சொன்னாங்க അവനെ അങ്ങനെ വിട്ടാ ശരിയാവില്ല അവനെ അപ്പടിയേ വിട്ടാ ചരിപ്പെട്ട് വരാതെ അതുകൊണ്ട് അതിനാല സംസാരിക്കണം பேசலாம் അപ്പോ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നാക്കുകൊണ്ട് സംസാരിക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പേശലാം അപ്പൊ ചൊണ്ടത് നാം നെക്കറ നാക്കിനാലെ വായിനാലെ പേശലാം അപ്പൊ നെച്ചിട്ടുക്കോ പക്ഷെ ഇദ്ദേഹം ആണോ ഇവങ്ക മൂന്ന് നാല് ആൾക്കാരെ കൂട്ടിച്ചെന്ന് മൂന്ന് നാല് ആൾക്കളെ കൂട്ടിട്ട് പോയി ആ ചെറുക്കനെ അടിച്ചു അന്ത പയ്യനെ അടി വെളുത്തിട്ടാങ്ക അവന്റെ മൂന്ന് പല്ല് പോയി അവൾക്ക് മൂന്ന് പല്ല് വിളുന്നിരിച്ച് വലിയ പ്രശ്നമായി വലിയ പ്രശ്നമായിരിച്ച് അടുത്ത ദിവസം വീണ്ടും അടുത്ത നാൾ മറുപടിയും അവൻ വീണ്ടും വരിക മറുപടിയും വർറ വേറൊന്നിനും അല്ല വേറെ ഒന്നും കിടയാത് ഞാൻ നിന്നെ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയത് ഇതാണ് നാ ഒന്നെ നേച്ചിച്ചതിനാല് എനിക്ക് കിടച്ച ഇത്രയും പറഞ്ഞിട്ട് അവൻ പോയി ഇവളവ് ചൊല്ലിട്ട് അവൻ പോയിട്ടാ പിന്നെ അത് പോലീസ് കേസായി അതുക്കപ്പുറം അത് പോലീസിലെ കേസായിച്ച് കുറെ നാൾ കഴിഞ്ഞു കൊഞ്ച നാൾ തപ്പോച്ച് ഒരു ദിവസം ഒരു നാൾ കോളേജിൽ പോയ പെങ്കൊച്ച് വന്നില്ല കോളേജിക്ക് പോണ മകളെ പാക്കല വരല അന്വേഷിച്ചു തേടുനാങ്ക അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് തേടി പോണ പോകുതാ അറിയുന്നത് അവൾക്ക് ഒരു കാര്യം തെരിയ വെച്ച അവന്റെ കൂടെ പോയി അന്ത പയൻ കൂടെ അവ ഓടി പോയിട്ടാ അമ്മ ചോദിച്ചു അമ്മ കേക്കറാങ്ക നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അവനെ പോയി അടിച്ചത് നീ ചൊല്ലിതാണ് അന്ത പയനെ നാങ്ക അടിച്ചോ അവൾ പറഞ്ഞു ഞാൻ അടിക്കാൻ പറഞ്ഞില്ലല്ലോ അവനെ അവ ചൊല്ല അടിക്ക ചൊല്ലില്ലയേ ഞാൻ കാരണം എന്നാല് അവൾക്ക് അവൻ ഇത്രയും ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അവനക്ക് ഇവളോ പ്രശ്നം വന്നതിനാല് അപ്പൊ മുതൽ എനിക്ക് അവനോടൊരു സ്നേഹം അപ്പത്തിലെന്താ അവൻ മേലെ എനക്ക് ഒരു അൻപ് ആരംഭിച്ചത് അപ്പിങ്ങറാ അപ്പൊ പാസ്റ്റർ പറഞ്ഞു പാസ്റ്റർ സൊന്നാരു ഇത് മുന്നേ കണ്ടിട്ടാണ് ഇത് മുന്നാടിയെ പാത്തിട്ട് തന്നെ പറഞ്ഞത് ഞാൻ സൊന്നേ പ്രാർത്ഥിക്കാവ ജപിക്കലാണ് സൊന്നേ ഇതുപോലെ ഓടാൻ നിൽക്കരുത് യാക്കോബ മാതിരി ഓടുന്നത് നിൽക്കാതെ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കരുത് ചിന്ന പ്രശ്നയെ പെരുസാക്കാതീങ്ക നിങ്ങളോട് പറയുന്നു ഞാൻ ഉങ്ങളെ പാത്തി சொல்றேன் ആ പ്രശ്നം അങ്ങനെ അവസാനിക്കും അந்த பிரச்சனை அப்படியே முடிந்துவிடும் പരിശുദ്ധാത്മാവിനോട് പറയുന്നു പരിശുദ്ധാത്മാവ് എന്നെ சொல்றார் ഇതിനകത്ത് ചിലരുടെ പ്രശ്നങ്ങളെ കർത്താവ് കൈകാര്യം ചെയ്യാൻ പോകുന്നു ഇങ്ങ ഇരിക്കുന്ന സ്ഥലവുടെ പ്രശ്നങ്ങളെ കർത്തരേ ഇറങ്ങി ക്രിയ ചെയ്യ പോകുന്നു എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കുക എല്ലാ കണ്ണുകളും ഒരു നിമിഷം മൂടുക പാർക്കുക എല്ലാവരും സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിക്കുക എല്ലാവരും സ്തോത്രം പണി ജപിക്കാത്മാവിൽ പരിശുദ്ധ ആവിയിലെ ചിലരുടെ മേൽ ചില ദൈവിക വിടുതലുകൾ വെളിപ്പെടട്ടെ ചിലർ മേൽ ചില ദൈവിക വിടുതലുകൾ വെളിപ്പെടുവതാകെ ദൈവാത്മാവിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു പരിശുദ്ധ ആവിൽ എന്തുകൊണ്ട് ഉറുതിയായി ചൊല്ലുകേ വിളിച്ച ദൈവം വിശ്വാസൻ അഴൈത്ത ദേവൻ ഉണ്മയുള്ളവർ ചില പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി കൽപ്പിക്കുന്നു ചില ജപങ്ങൾക്ക് ദേവൻ ബദിൽ കൊടുക്കാർ ഏറ്റവും പുറകിൽ ആ ചെക്ക് ഷർട്ട് ഇട്ടിരിക്കുന്ന ബ്രദർ ഒന്ന് എഴുതേൽക്കാമോ ഏറ്റവും പുറകിൽ ഇത് കടേശിലെ ചെക്ക് അത് കട്ടം പോട്ട ചട്ടം പോട്ടിരിക്കുന്ന സഹോദരൻ എളുമ്പലാമ കടേശി പിന്നാടി ഉക്കാന്തിരിക്കുന്ന ഏറ്റവും പുറകിൽ ഏറ്റവും പുറകിൽ യെസ് നീങ്കതാ എളുമുങ്ക ഓ ഷാലാ ബാലാ ബാ കട്ടം പോട്ട ചട്ടം നീങ്കതാ എളുമുങ്ക പരിശുദ്ധാത്മാവിനോട് പറയുന്നു ചിന്തിക്കാത്ത ചില ദൈവ പ്രവർത്തികൾ നിന്നിൽ പകരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നിങ്ങൾ നിലത്തിരാത്ത ചില ദൈവ ക്രിയകളെ ഉള്ള കൊടുക്ക ദേവനുക്ക് തിട്ടം സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ എല്ലാവരും ചേർന്ന് ജപിക്കലാമാ ഇദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒന്ന് എഴുതേറ്റത് അവരുടെ വീട്ടിലിരുന്ന് വേറെ ആരാവത് വന്നിരുന്നാൽ അവരും എളുപ്പം പഠിക്കുക
സഹോദരൻ വീട്ടിലുള്ള ഒരു പെരിയ വിടുതലെ ആവിയാണവർ തരുകിറാർ.
இயேசுவின் நாமத்தில் முன்னோட்டு விடாத வெல்லுவிளிக்கிற வெல்லுவிளிகளை முன்னேறி செல்ல விடாமல் எழும்புகிற சவால்களை ஓ எல்லாரும் சில மினிட்டுகள் பிரார்த்திக்காமோ எல்லாரும் சில நிமிடங்கள் வாய்களை திறந்து நல்ல சத்தமா ஜெபிக்கலாமா ஓ ராமாலாமாலாமா சந்தனமனகடகசியாலே கலதரபரகஷிலதிரபரியந்தரபரப பவுலோஸ் தீலேக்கு ஆ பாம்பினை குடஞ்சு கலஞ்சது போல பவுல் நெருப்பிலே அந்த பாம்பை உதறி எரிந்தது போல பரிசுத்தாத்மாவினோடு പറയുന്നു பரிசுத்த ஆவியாவினோடு சொல்கிறார் நின்ட கையில் கடிச்சு தூங்கிய சிலதினை உன் கரங்களில் கடித்து தொங்கிய சிலவற்றை இன்று நீ குடஞ்சு கலையன் போகையான இன்று நீ உதறி தள்ள போகிறாய் இயேசுவின் நாமத்தில் விடுதல் நடக்கட்டே இயேசுவின் நாமத்தில் விடுதலை நடப்பதாக ഈ സഹോദരി ഒന്ന് എഴുന്നേറ്റ് എന്റെ സഹോദരി എളമെങ്കിൽ പാർക്കലാം പരിശുദ്ധാത്മാവിനോട് പറയുന്നു പരിശുദ്ധാവി അവൻ ചൊല്ലുകാർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്ന് പകലിൽ കർത്താവിന്റെ ആത്മാവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഉങ്ങൾക്കാക ക്രിയ ചെയ്യ ദേവ ആവിയാവിടെ പകലിലെ ഇറങ്ങി വന്നിരിക്കുന്നു സ്തോത്രം സഹോദരി ഒന്ന് മുന്നോട്ട് വന്നാട്ട് സഹോദരി മുന്നാടി വാങ്ങലേ മറ്റുള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചു മറ്റെല്ലാവരും ജപം പണ ജപിക്കലാം ജപിക്കലാം പരിശുദ്ധാത്മാവിനോട് പറയുന്നു പരിശുദ്ധ ആവിയാവിനോട് ചൊല്ലുകാർ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ ഉന്നെ അഴൈത്ത ദേവൻ ഉണ്മയുള്ളവ നിനക്ക് വേണ്ടി ചില വാതിലുകളെ ആത്മാവ് തുറക്കാൻ പോകയാ ഉനക്കാക ചില വാസലുകളെ ആവിയാനവർ തുറക്ക പോകുന്ന പല വർഷങ്ങളായുള്ള പോരാട്ടങ്ങളെ പല ആണ്ടുകളായി ഇരിക്കുന്ന പോരാട്ടങ്ങളെ ഇന്ന് ദൈവം അഴിച്ചു മാറ്റി ഇന്ന് ദേവൻ അവിഴ്ത്തെറിഞ്ഞു കൊണ്ട് ജീവിതത്തിന് இந்த பகலிலே விடுவிக்கும்படிக்கு இறங்கி வந்திருக்கிறேன் ஒன்னல்ல ரெண்டல்ல பல வருஷங்களாய் ஒன்றல்ல இரண்டல்ல பல ஆண்டுகளாய் நீ சமாதானமாய் ஜீவிச்சிட்டு நீ சமாதானமாய் வாழ்ந்து ஒன்னு மாறி பிரதிகூலங்களை சத்ரு அழிச்சு விடும்போ ஒன்றன்பின் ஒன்றாக பிரச்சனைகளை சத்ரு அவிழ்த்து விடும்போது பரிசுத்த ஆத்மாவினோடு பரையுது பரிசுத்த ஆவியானவர் சொல்லுகிறார் நின்னே வல்லாத பின்தொடர்ந்த பரவோனையும் சைன்யத்தையும் செங்கடலில் தள்ளி கலையினது போல தெய்வத்தின கரச்சில இடங்களில் சலிக்கான் போகையான உன்னை பின்தொடர்ந்து வருகிற பார்வோனை அவன் சேனைகளையும் செங்கடலில் தேவன் அமிழ்த்தி ஒன்றுமில்லாமல் செய்தது போல இந்த பகலில் உனக்காக கிரியை செய்கிறேன் ஆவியானவர் சொல்லுகிறார் எல்லாரும் பிரார்த்திக்காமோ எல்லாரும் ஜெபிக்கலாமா சகோதரி வீட்டின் அறையில வந்துட்டோம் சகோதரி உங்க வீட்டுல இருந்து யாரும் வந்திருக்காங்களா எல்லாரும் பிரார்த்திச்சு எல்லாரும் ஜெபம் பண்ணுங்க பாக்கலாம் ஒரு பெரிய விடுதலை தேவன் ஆயத்தம் பண்ண போகிறார் பரிசுத்தாத்மாவினோடு பரையுது பரிசுத்த ஆவியாவினிடத்தில் சொல்கிறார் கழிஞ்ச 12 ஆண்டுகளாய் கடந்த 12 ஆண்டுகளாக முன்னோட்டு போக பற்றாது முன்னேறி செல்ல முடியாமல் ஏது வசத்தேக்கு திரிஞ்சாலும் எந்த பக்கத்தில் திரும்பினாலும் அவடெல்லாம் சத்ரு நின்னை தகர்த்து களையான் அங்கையெல்லாம் சத்ருவனை உடைத்து போடும்படியாய் ஒதுக்கிய பத்ததிகள் நின்னை கரைப்பிக்கையும் வேதனிப்பிக்கையும் செய்து ஒதுக்கி வைத்த கிரியைகள் உன்னை அழவும் வேதனைப்படுத்தவும் செய்தது பரிசுத்தாத்மாவினோடு பரையுது ஆனால் பரிசுத்தாவியாவிடத்து சொல்லுகிறார் இன்று பகலில் இன்று பகலிலே அதன் மேல ஒரு விடுதலை பரிசுத்தாத்மா பகராம் போகும் அதற்கு மேல ஒரு விடுதலையை பரிசுத்த ஆவியாவில் கொடுக்க போகிறார் விடுதலை பகருந்து பரிசுத்த ஆவியார் விடுதலையை தருகிறார் அடையாளங்கள் நடப்பதாக அற்புதம் செய்யட்டே அற்புதங்கள் செய்வாராக எல்லாரும் பிரார்த்திச்சே பிரியப்பட்டவரே எல்லாரும் சேர்ந்து ஜெபம் பண்ணுங்க பார்க்கலாம் தெய்வாத்மாவினோடு பரையுது வெறுமையை கர்த்தர் மாற்றி உருவாக்க போகிறார் பலரும்
നേടും പലതും നേടിയിട്ടും അനേകർ അനേക അനേക കാര്യങ്ങളെ സമ്പാദിച്ച പിറകും നിന്റെ ജീവിതത്തിൽ ചിലത് നേടിയെടുക്കാൻ കഴിയാതെ ഉന്നുടിയ വാഴ്ക്കയിൽ ചിലവറ്റ ആദായപ്പെടുത്ത മുടിയാമൽ എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഏ ഞാൻ വാഴ്ക്ക ഇപ്പടി എന്ന് കേൾക്കുമ്പോൾ ഈ പകലിൽ പരിശുദ്ധാത്മാ പറയുന്നു ഇന്ന് പകലിലെ പരിശുദ്ധാവിയാണവ ചൊല്ലുകരാ നിന്നെ വിളിച്ചവ ദൈവം ഉന്നെ അഴൈത്തവർ ദൈവം അവൻ വിശ്വസ്തൻ അവർ ഉന്മയുള്ളവർ ബ്രദറത് മുന്നോട്ട് വന്നാട്ടെ സഹോദരൻ മുന്നാടി വാങ്ങ ഇതുവരെ നിന്റെ ജീവിതത്തിൽ കാണാത്ത എന്തോ നിന്റെ ജീവിതത്തിൽ കാണാൻ എന്റെ ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്നു ഇതുവരെ വാഴ്ക്കയിൽ പാർക്കാത്ത ഏതോ ഒന്നെ പാർക്കുംപടിക്ക് ദേവൻ ഉനക്കാക വാസലை തുറക്കறார் എല്ലാവരും പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ടവരെ എല്ലാവരും ജോമണുങ്ക പാർക്കല എല്ലാവരും ജോമണുങ്ക ദൈവാത്മാവ് നിന്നെ തൊടുന്നു ദൈവാവിയാവ് ഉന്നെ തൊടുകறார் ദൈവാത്മാവ് നിന്നെ തൊടുന്നു ദൈവാവിയാനവർ ഉന്നെ തൊടുകறார் പരിശുദ്ധാത്മാവിനോട് പറയുന്നു പരിശുദ്ധാവിയാവിടത്തിൽ சொல்கிறார் നിന്നെ ഒത്തിരി കാലം കരയിപ്പിച്ച ഉന്നെ അധിക കാലമായി അഴവൈത്ത നിന്നെ ഒത്തിരി കാലം നിലവിളിപ്പിച്ച നിന്നെ അധിക നാൾകളായി പുലമ്പ വൈത്ത ചില വിഷയങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഇന്ന് ദൈവം മറുപടി തരാൻ പോവുകയാണ് ഇന്ന് ദൈവൻ ബദിൽ കൊടുക്ക പോകறார் നീ ഒരു തീരുമാനം എടുത്താൽ അതിനകത്ത് നിന്നെ നിക്കാൻ സമ്മതിക്കാതെ പലപ്പോഴും ശത്രു വെല്ലുവിളിക്കുന്നു അതിൽ നീ നിൽക്ക മുടിയാതെപടിക്ക് പല നേരങ്ങൾ உனக்காக கர்த்தர் யுத்தம் பண்ணுவார் பரிசுத்தாத்மாவ என்னோடு அங்கே தான் പറയുന്നു பரிசுத்தாவியார் என்னோடு அப்படித்தான் சொல்கிறார் எனக்கு தெய்வம் தந்த சில நன்மைகள் உனக்கு தேவன் தந்த சில நன்மைகள் அது நீ அனுபவிக்க சம்மதிக்கலன்னு പറഞ്ഞു அது நீ அனுபவிக்க முடியாது என்று சொல்லி சத்ருவாயவன் அதனை பிடிச்சு கொண்டு போகாம் நோக்கும்போ பிசாஸ் அதை பிடித்து கொண்டு போக பார்க்கும்போது பரிசுத்தாத்மாவ என்னோடு പറയുന്നു பரிசுத்தாவியார் இடத்துல சொல்கிறார் மக்களுடைய அப்பம் நாய்க்குட்டிகள் கொண்டு போகாம் தெய்வம் சம்மதிக்கல பிள்ளைகளின் அப்பத்தை நாய்க்குட்டிகள் கொண்டு போக தேவன் அனுமதிக்க மாட்டார் வேண்டி என்ற தெய்வம் எழுந்தேற்று உனக்காக என் தேவன் எழும்பியிருக்கிறார் நீ ஆள் மாறியவனை போல ஆகாம் போவான் நீ ஆள் மாறியவனை போல மாற போகிறாய் ஜீவிதத்தினத்த ஒரு பெரிய விடுதலை ஆத்மாவு செய்யுது வாழ்க்கையில ஒரு பெரிய விடுதலை ஆவியானவர் கொடுக்கிறார் நீ வாங்குனவன் அல்ல நீ கொடுக்கிறவனாய் மாறும் நீ வாங்குகிறவனாய் அல்ல நீ கொடுக்கிறவனாய் மாறுவாய் நின்ன நிந்திச்ச இரத்த பந்தங்களுக்கு நடுவில் என்ற தெய்வம் நின தல உயர்த்தி நிறுத்தும் என்று பரிசுத்தாத்மா விடப்படுது உன்னை நிந்தித்த உறவுகளுக்கு முன்பாக உன் தலையை உயர்த்துவே என்று பரிசுத்தாவியானவர் சொல்கிறார் நின்ற முகத்து நோக்கி நின்ன சாப வாக்குகள் பரஞ்ச வக்திகட கண்முன்னில் என்ற தெய்வம் நின உயர்த்துவென்று இந்த பகலில் பரிசுத்தாத்மா விடப்படுது உன் முகத்தை பார்த்து சாபமான வார்த்தைகளை சொன்ன உறவுகள் கண்களுக்கு முன்பாக நான் உன்னை உயர்த்துவேன் என்று ஆவியானவர் சொல்கிறார் எல்லாவரும் ஸ்தோத்திரம் பண்ணி பிரார்த்தி எல்லாரும் ஸ்தோத்திரம் பண்ணி ஜெபிக்கலாமா ஒரு பெரிய விடுதல் இந்த பகலில் நம்முடைய நடுவில் இறங்கி வருது ஒரு பெரிய விடுதலை இந்த பகலில் நம்முடைய நடுவில் ஏதோ குடும்பங்களை ஆத்மாவ தொடுகையான ஏதோ சில குடும்பங்களை ஆவியானவர் தொட்டு கொண்டிருக்கிறார் பரிசுத்த ஆத்மாவின் கரம் சிலருக்கு அனுகிரகமாய் மாறுது பரிசுத்த ஆவியின் கரம் சிலருக்கு ஆசீர்வாதமாய் மாறுகிறது ஈ வியக்தி ஒன்று எழுதிட்டு பரிசுத்த ஆத்மாவினோடு പറയുന്നു நீ எழுமுக பார்க்கலாம் பரிசுத்த ஆவியானவர் சொல்லுகிறார் கண்ணீரோட விதைச்சது ஆர்ப்போட கொய்யான் போகையான் கண்ணீரோடு விதைத்ததை கம்பீரமாய் அறுக்க போகிறாய் ஒரு ஜோஷுவாயே தெய்வம் கையில் எடுத்து ஒரு யோசுவாவை தேவன் கரத்தில் எடுத்து சில தேசங்களில் தெய்வ பிரவர்த்தி வெளிப்படுத்தியது போல சில தேசங்களில் தேவ கிரியைகளை வெளிப்படுத்தியது போல பரிசுத்தாத்மாவினோடு പറയുന്നു பரிசுத்த ஆவியானவர் சொல்கிறார் நின்ற மேல் நான் ஒரு அபிஷேகத்தை பகர்ந்துட்டு உன் மேல் நான் ஒரு அபிஷேகத்தை வைத்திருக்கிறேன் என்ற நாமத்தின் வேண்டி யுத்தம் செய்ய நான் கையில் எடுக்கப் போகிறேன் என் நாமத்திற்காக யுத்தம் பண்ணும்படிக்கு நான் உன்னை கரங்களில் எடுக்க போகிறேன் அநேக குடும்பங்களோட விடுதலைக்கு வேண்டி அநேக குடும்பங்களின் விடுதலை முயற்சி செய்தும் ஜெயிக்க முடியாத இடங்களில் இன்று பகலில் பிடிப்பேன் என்று விடுதல் நீ கண்டால்
ரெண்டு விடுதலையை நீ கண்டால் அடுத்து மூணு நஷ்டமான வெளிப்படுகிறது அடுத்து பார்க்கிற மூன்றையும் இழந்து போகிறதை ஆவியானவர் காண்பிக்கிறார் என்றால் பரிசுத்த ஆத்மா പറയുന്നു பரிசுத்த ஆவியானவர் சொல்கிறார் இன்ன பகலில் ஆ சாபத்தின் கெட்டினை என்ற தெய்வ பொட்டிச்சறியான் போகையான இந்த பகலிலே அந்த சாபத்தின் கட்டுகளை என் தேவன் உடைத்தறிய போகிறார் கடின பல வருஷங்கள் கடந்த பல ஆண்டுகள் ஒடுவிலத்த பராஜயங்களான ஜீவிதத்தில் கண்டது கடைசியில் தோல்விகளை தான் வாழ்க்கையில் பார்த்திருக்கிறார் என்றால் ஈ ஆண்டில் ஆனால் இந்த ஆண்டில் நின்னை காத்திருக்கிறது பராஜயம் அல்ல நின்னை காத்திருக்கிறது ஜெயம் என்று தெய்வாத்மா விடப்படுது உனக்கு காத்திருப்பது தோல்வி அல்ல உனக்கு காத்திருப்பது வெற்றி என்று ஆவியானவர் சொல்கிறார் ரெண்டு வெக்திகளையும் விடுவிக்கிறது ஆத்மாவினை காணிக்கிற ரெண்டு நபர்களை விடுவிக்கிறதை ஆவியானவர் காண்பிக்கிறார் இரத்த பந்தங்களில் ரெண்டு பேரை இரத்த உறவுகளில் ரெண்டு நபர்களை இயேசுவின் நாமத்தில் ஆ விடுதல் ஈ பிரியப்பட்டவனில் இப்போல் சம்பவிக்கட்டும் இயேசுவின் நாமத்தினால் அந்த விடுதலை அர்மியாருடைய வாழ்க்கையில் அது நடப்பதாக பிதாவின்டையும் புத்திரன்டையும் பரிசுத்த ஆத்மாவின் நாமத்தில் பிதா குமாரன் பரிசுத்தாவி நாமத்தினால் தெய்வ பிரபர்த்தி சம்பவிக்கட்டும் தேவ கிரியைகள் நடப்பதாக ஈ ஒயிட் கலர் ஸ்கார்ஃப் கட்டியிருக்கிற சிஸ்டர் வந்து எழுதட்டே இந்த ஒயிட் கலர் ஸ்கார்ஃப் கட்டிருக்கிற சகோதரி எழுமுங்க பார்க்கலாம் பரிசுத்த ஆத்மாவினோடு பரையுது பரிசுத்தாவி அடுத்து சொல்கிறார் நின்ற பவனத்தினகத்து உடைய வீட்டிற்குள்ளே ஒரு தெய்வ பிரபர்த்தி வெளிப்படா சமயமாய் ஒரு தேவ கிரியை வெளிப்பட வேளை வந்திருக்கிறது பிடிச்சு கட்டிட்டிருக்கிற ஒரு ஆட்டின் குட்டியை அழிச்சு விடுனது போல பிடித்து கட்டப்பட்டிருக்கிற ஒரு ஆட்டுக்குட்டியை அவிழ்த்து விடுவது போல தெய்வம் இந்த பகலில் என்னை அழிச்சு விடுக தேவன் இந்த பகலில் உன்னை அவிழ்த்து விடுகிறார் பரிசுத்த ஆத்மாவினோடு பரையுது பரிசுத்த ஆவி அவனிடத்தில் சொல்கிறார் நின்ற ஜீவிதத்தை நீ முன்னேறப்பில்லைன்னு சத்ரு பரையும்போல் உன்னுடைய வாழ்க்கையில் நீ முன்னேறுவதில்லை என்று சத்ரு சொல்லும்போது ஈ பகலில் தெய்வாத்மாவு பரையின்றது இந்த பகலில் தேவாவியானவர் சொல்வது நான் நின்றே வலங்கரம் பிடிச்சு நான் உன்னை வழி நடத்தும் நான் உன் வலது கரத்தை பிடித்து நான் உன்னை வழி நடத்துவேன் நின்னை முக்கி களைய நான் சம்மதிக்கல நீ மூழ்கி போக நான் அனுமதிக்க மாட்டேன் எல்லாரும் தெய்வத்தோடு பிரார்த்திச்சு எல்லாரும் தேவ சமூகத்துல ஜெபம் பண்ணுங்க பாருங்க இந்த பிரியப்பட்டவளுடைய ஜீவிதத்தில் ஒரு விடுதலை இந்த பாகல தெய்வாத்மாவு செய்யுது இந்த அர்மியாவுடைய வாழ்க்கையில தேவன் சில கிரியைகளை செய்கிறார் கடிஞ்ச சில வருஷங்களில் சிலது நஷ்டப்பட்டது கடந்த சில ஆண்டுகளில் இழந்து போனவைகள் இந்த ஆண்டில் மடங்கி வரப் போவா இந்த ஆண்டில திரும்பி வரப் போகிறது அருமையானுடைய வெற்றியின் ஆண்டாய் மாறும் ஜோதி செய்யின சகோதரங்களே வேலை செய்கிற சகோதரர்களே பிசினஸ் செய்யின பிரியப்பட்டவரே பிசினஸ் செய்கிற தேவ பிள்ளைகளே படிக்கின்ற பிரியப்பட்டவரே படிக்கிற தேவ பிள்ளைகளே நீங்களோட ஜீவிதம் இந்த ஆண்டு ஒரு விஜயமாயி மாறுது உங்கள் வாழ்க்கை இந்த ஆண்டு ஒரு வெற்றியாயி மாறுகிறது இயேசுவின் நாமத்தில் சம்பவிக்கட்டும் இயேசுவின் நாமத்தில் நடப்பதாக ராகாபாலா
കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നിനക്കൊരു നഷ്ടമായിരുന്നെങ്കിൽ കടന്ന പൊരുളാധാര ആണ്ട് ഉനക്ക് ഒരു നഷ്ടമായിരുന്നിരിക്കുമാണ് ഈ ഫിനാൻഷ്യൽ ഇയർ നിന്റെ ജീവിതത്തിനൊരു വിടുതലായി മാറാൻ പോകുന്നു പൊരുളാധാര ആണ്ട് വാഴ്ക്കയിലെ ഒരു വെറ്റിയായി മാറപ്പോകുന്നത് എല്ലാവരുടെയും വലത് കരങ്ങൾ ദൈവത്തിന് മുമ്പാകെ മലർത്തി പിടിക്കാമോ എല്ലാരും വലത് കയ്യെ ദേവനുക്ക് നേരെ ഇപ്പടി വിരിച്ചു പിടിങ്ങ പാക്കലാം എല്ലാവരുടെയും വലത് കരങ്ങൾ എല്ലാം വലത് കയ്യെ ദേവനുക്ക് നേരെ കയ്യിലേക്ക് ദൈവം ചില വിലയേറിയത് വെച്ചു തരാൻ പോവുക അന്ത കയ്യിലെ ദേവൻ ചില വിലയേറെ പെറ്റത് കരങ്ങളിൽ വഹിക്ക പോകുക ഈ കയ്യിൽ നിന്ന് പലതും വിട്ടുപോയി അന്ത വിരിച്ചു പിടിച്ച കൈകളിൽ നിന്ന് അനേക കൈകൾ കാര്യങ്ങൾ വിട്ടുപോയിരിക്കുന്നത് പലതും നഷ്ടപ്പെട്ടു പോയി അനേക കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്ന് പകലിൽ ആ കരത്തിൽ പലതും മടങ്ങി വരികയാണ് ആനാൽ ഇന്ന് പകലിൽ അന്ത കരങ്ങളിലെ പല കാര്യങ്ങൾ തിരുമ്പി വരുന്നത് യേശുവിന്റെ നാമത്തിൽ ഈ കരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് യേശുവിന്റെ നാമത്തിലെ കൈകളെ ഞങ്ങൾ ആശീർവദിക്കുന്നു ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ ഒരു വലിയ വിടുതൽ ഉണ്ടാവതാകെ ഹല്ലേലൂയ 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 വിടുതലയേ വിടുതലയേ വിരുമ്പുകിരോമയ്യ താരുമയ്യ താരുമയ്യ இன்றே தாருமையா பாடுங்க பார்க்கலாம் விடுதலையை விடுதலையை விரும்புகிறோம் ஐயா தாருமையா தாருமையா இன்றே தாருமையா அல்லேலூயா அல்லேலூயா சேர்த்து பாடுங்க கைகளை தட்டி ஆமென் இன்னைக்கு ஒரு விடுதலையை தேவன் நமக்கு தருகிறபடினால தாருமையா தாருமையா இன்றே தாருமையா விடுதலையை நல்ல கரங்களை தட்டி இந்த சாந்த காலை வேளையில தேவனுடைய வார்த்தை நமக்கு ஒரு பெரிய மாற்றத்தை கொண்டு வருகிறது நீங்கள் கிரியை செய்ய போகிறது அல்ல உங்களுக்காக ஆண்டவர் கிரியை செய்ய போகிறபடினால சொல்லுங்க விடுதலையை விடுதலையை விரும்புகிறோம் ஐயா தாருமையா நல்லா எல்லாரும் கரங்களை தட்டி இந்த காலை வேளையில தேவனுடைய விடுதலையை அல்லேலூயா அல்லேலூயா ரே பாபா சகதரல மரகலதா ஒரு புதிய பலத்தை ஒரு புதிய விடுதலையை ஆண்டவர் நமக்கு தருகிறபடியாக நல்ல கரங்களை தட்டி வாய்களை திறந்து சொல்லுங்க பார்க்கலாமே விடுதலையை விடுதலையை விரும்புகிறோம் இயேசுவின் நாமத்தினால ஒரு விடுதலையை தேவன் தருகிறபடினால் நமக்கு நன்றி ஆண்டவரே எங்கள் வாழ்க்கையில் எங்கள் குடும்பங்களில் ஆண்டவரே நீ தருகிற விடுதலைக்காக நன்றி ஆண்டவரே ஆமே இந்த காலை வேல தேவன் பேசின ஒவ்வொரு வார்த்தைக்காக நன்றி என்று சொல்லி எல்லாரும் கரங்களை தட்டி வாய்களை திறந்த ஆண்டவரே ஸ்தோத்திரிகள் ஆமே Hallelujah, Hallelujah, Hallelujah. அப்படி எல்லாரும் எழும்பி நிற்கலாமா ஒரு சில நிமிடங்கள் தேவ சமூகத்தை எழும்பி நின்று ஆண்டுடைய நாமத்தை மகிமைப்படுத்தினவர்களாக Hallelujah, Hallelujah, Hallelujah. உள்ளத்தின் ஆழத்திலிருந்து சொல்லுங்க பார்க்கலாம் பலமும் அல்ல பராக்கிரமம் அல்ல ஆவியினாலாகும் தேவ ஆவியினாலாகும் சேர்ந்து இணைந்து பலமும் அல்ல பராக்கிரமம் அல்ல ஆவியினாலாகும் தேவ ஆவியினாலாகும் அல்லேலூயா 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 ரிமம சகதரல மரகலதரலம சேர்ந்து இணைந்து சொல்லுங்க ஆண்டவரே இப்படி வல்லமையினாலே ஆமே அல்லேலூயா விசுவாசத்தோடு பாடுங்க தேவாவியினால எல்லாமாகும் ஆமென் அல்லேலூயா அல்லே
ரிபாபா ஷகதரலமா ரிகதரலமா விசுவாசத்தோடு பாடுகிற ஒவ்வொருடைய வாழ்க்கையிலையும் என் தேவன் இந்த காலவேல மகத்துவமான காரியத்தை அற்புதமான காரியத்தை ஆமே தேவன் செய்ய போகிறபடினால அல்லேலூயா அல்லே ரிபாபா கதரலமா ஷிகதரலமா ரிகதரலமா ரிகதரலமா அல்லேலூயா அல்லேலூயா ஆமே ரிபாபா ஷகதரலமா ஆமே நல்ல கரங்களை தட்டி வாய்களை திறந்து ஆண்டவரே பலத்தினால் அல்ல பராக்கிரமத்தினால் அல்ல தேவனுடைய ஆவியினால் எல்லாம் ஆகும் என்று சொல்லியிருக்கேன் நம்முடைய வல்லமையினால் ஒரு மாற்றத்தை இந்த காலை வேளைகள் வாழ்க்கையை தருகிறபடினால் உமக்கு நன்றி என்று சொல்லி அல்லேலூயா 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 விசுவாசிக்கிறவங்க மாத்திரம் நல்ல கரங்களை தட்டி ஆமென் கரங்களை தட்டுறது உங்களுக்கு அல்ல ஆண்டவருக்கு ஆண்டவர் உங்கள் வாழ்க்கையில கிரியை செய்வார் என்கிற விசுவாசத்தோடு லெட்ஸ் ஆல் டுகெதர் எல்லாரும் இணைந்து ஒருமனதோடு கரங்களை தட்டி ஆண்டவரே பலத்தினால் அல்ல பராக்கிரமத்தினால் அல்ல என்னுடைய ஆவியினால் எல்லாம் ஆகும் என்று சொன்னேன் அப்படியாக தேவ விடுதலைய தேவ அபிஷேகத்தை இன்னைக்கு வருகிற ஒவ்வொருடைய வாழ்க்கையில தேவன் கட்டவிழ்கிறபடினால நமக்கு நன்றி ஆண்டவரே சோர்ந்து போகிறவனுக்கு பலன் தருகிற தேவன் சத்துவம் இல்லாதவனுக்கு சத்துவத்தை பெருக பண்ணுகிற தேவன் இந்த காலை வேலைய பலனை நம்முடைய வல்லமையை நம்முடைய சத்துவத்தை உங்களுடைய வாழ்க்கையில தேவன் கட்டவிழ்கிற அப்படின்னா நன்றி என்று சொல்லி ஹல்லேலூயா கரங்களை தட்டி வாய்களை திறந்து ரீபா பாபா சகதரலமா ஹல்லேலூயா 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 ஆண்டவருடைய நல்ல வார்த்தைகளுக்காக எல்லாரும் இணைந்து கரந்தொட்டி கர்த்தர் மகிமைப்படுத்தலாம் பிரைஸ் சொல்லாம் ஹல்லேலூயா ஹல்லேலூயா உங்களுக்கு சொல்லப்பட்ட வார்த்தைகள் நிச்சயமாக நிறைவேறும் ஆண்டவர்களுக்கு கொடுத்த தேவனுடைய வார்த்தை தீர்க்க தரிசன வார்த்தை உங்களுடைய வாழ்க்கை கர்த்தர் அனைவருக்கு ஆசீர்வாதமாக மாற்ற போகிறார் உங்க தோல்விகள் எல்லாம் ஜெயமாக மாறும் உங்களுடைய நஷ்டங்கள் ஆசீர்வாதமாக மாறும் உங்களுடைய துக்கங்கள் சந்தோஷமாக மாறும் உங்களுடைய அழுகை நம்ம கழிப்பாக மாறும் ஆண்டவரால் செய்யக்கூடாத காரியம் ஒன்றுமே இல்லை ஆண்டவர் பெருகர்த்து செய்ய போகிறபடினாலே ஆண்டவர் என்னுடைய பேசின வார்த்தைக்கு நன்றி உங்களுடைய வார்த்தை ஆம் என்றும் ஆமேன் என்றும் எனக்குள் என் குடும்பத்தில் ஆண்டவர் நிறைவேறுவதற்காக உமக்கு நன்றி சொல்லி கைகளை தட்டி கர்த்தரை மகிமைப்படுத்தலாம் எட்டயபுரம் பகுதியில் ஊழியர் கர்த்தருடைய ஊழியர் முன்பாக வந்து இந்த கூட்டத்தின் ஆசீர்வாதத்திற்காக அஸ்தோத்திரம் தேவன் ஆராதனை துவக்க நேரம் முதல் இம்மட்டு இடைப்பட்டாரே அண்டவரே உமக்கு நன்றி என்று சொல்லி அருமனை ஸ்தோத்திரைய ஜெபிப்பார்கள் அருமனைய ராஜரத்னை அவர்கள் ஆசீர்வாதம் சொல்லுவார்கள் ஸ்தோத்திரம் ஆண்டவரே வானமன சிங்காசனம் பூமியானது பாதவழி என்று வாக்குரைத்தவர் உடைய பாதவழி என்று உன்னுடைய பிள்ளைகளாக எங்களை கண்ணோக்கி பார்த்து எங்களோடு இடைப்பட்டு உன்னை பாடி துதித்து உன்னுடைய வார்த்தைகளை கேட்டு தேவரீர் எங்களுக்கு சொன்ன எல்லா வார்த்தைகளும் நிறைவேறப்போகிற மகா கிருபைக்க நன்றி ராஜா நீர் எங்களோடு உறவாடின உன்னுடைய மகத்துவமுள்ள மகிமைக்காக நன்றி செலுத்துகிறோம் உன்னுடைய பிரசன்னத்துக்காக நன்றி செலுத்துகிறோம் உன்னுடைய அசைவாடுதலுக்காக நன்றி செலுத்துகிறோம் கர்த்தர் இன்றைக்கும் ஜீவனோடு இருக்கிறார் என்பதை எங்களோடு உறுதிப்படுத்தி கொண்டு மகா கிருபைக்க நன்றி தகப்பனா இடுக்கணமான நேரத்திலும் உன்னுடைய பிள்ளைகளை உறுதிப்படுத்தி திடப்படுத்தி நீர் கொடுத்த நல் வார்த்தைகளுக்காக தீர்க்கச வார்த்தைகள் நன்றி தகப்பனே எங்களை தர மட்டுமாய் தாழ்த்தி அர்ப்பணிக்கிறோம் இயேசு கிறிஸ்துவின் இன்ப நாமத்தில் செபிக்கிறோம் எங்கள் ஜீவனில் நல்ல பிதாவே ஆம் நம்ம எல்லாரும் சேர்ந்து சொல்வோம் என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி என் முழுமையுடைய பரிசுத்த நாமத்தை ஸ்தோத்திரி என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி கர்த்தர் செய்த சகல உபகாரணையும் மறவாதே ஆம் நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவனுடைய கிருபையும் பிதாவாகிய தேவனுடைய அன்பும் பரிசுத்த ஆவியானுடைய சிநேகமும் ஐக்கியமும் வசனத்தை கொண்டு வந்த தாசரோடு கேட்ட எல்லா பிள்ளைகளோடும் கூட எப்பொழுது இருப்பதாக எல்லாரும் கரங்களை உயர்த்தி வல்லமையாக சத்தமா அல்லேலூயா 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 கர்த்தருக்கு ஸ்தோத்திரம் கர்த்தருடைய ஆசீர்வதிப்பு அறிவிப்பில் சொன்னது போலவே இன்று மாலை எல்லைப்புலி மாரத ஆலயத்தில் வைத்து தீர்க்க தரிசன பெருவிழா நடைபெறுகிறது நீங்கள் வந்து கலந்து கொள்ளுங்கள் நாளைக்கு மாலையும் உண்டு கலந்து கொள்ளுங்கள் கர்த்தர் உங்களை ஆசீர்வதிப்பாராக